ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വിധി കേൾക്കാതെ എനിക്ക് ജലപാനമില്ല ഞങ്ങൾക്കും എങ്കിൽ പുറപ്പെടാം ഒന്നരെ ദാ വന്നു ഓ 23 സെക്കൻഡ് താമസിച്ചു എന്നോട് ക്ഷമിക്കണം संगीत पढ़ कुटी देवी तुजन्म सुखता कूटे या After carefully considering all the evidences presented, the appeal is dismissed, confirming the decree passed by the lower court. Hindu Pindurachcha Avakash Niyamapragaram, Udayapuram Kottarathinte outhouseum, adinodu chernulla 5 acre poriyadavum, Melpadi Kottarathile Narayana Varmayude magalum, ippol Arakkal Tharavattil Abdul Rahmante bhariyeyumaya Malavika Thambirattikku anuvadicha keezhkodathi vidhi, ee kodathi sherivekkunnu. अगस्टी ओं किरीटों चेको पुकी पत्मूचारोटे मालविक इत्रकाल मन याण प्रार्थना या जीविकान स्वतंत्रे अवसानी निर्मी
സമുദായ പ്രമാണിമാർ പറഞ്ഞു നിന്നെ ഇസ്ലാമാക്കണമെന്ന്. ഞാൻ നിന്നെ നിർബന്ധിച്ചോ? എന്നെങ്കിലും നീ അമ്പലത്തിൽ പോണത് ഞാൻ തടഞ്ഞിട്ടുണ്ടോ? തിരുവാതിരയും വിഷുവും ദീപാവലിയും നമ്മൾ ഒന്നിച്ചല്ലേ ആഘോഷിക്കാറ്? ഞാനൊന്നും മറന്നിട്ടില്ല. ഒന്നും മറക്കാതിരിക്കാനാ പറയുന്നത്? കോടതി വിധി പ്രകാരം കിട്ടിയ സ്വത്ത് എനിക്കും എന്റെ മകനും അനുഭവിക്കാനല്ല, അപമാനിക്കാനാ. കൊട്ടാരക്കെട്ടിലെ തമ്പുരാക്കന്മാരെ അപമാനിക്കാൻ മാത്രം എനിക്ക് നിന്നോട് പറയാൻ ഒന്നേ ഉള്ളൂ, തടയരുത്. ഇതിൽ ഇപ്പൊ അത്ര ദുഃഖിക്കാനൊന്നുമില്ല. ഹൈക്കോടതിന്റെ മുകളിൽ വലിയൊരു കോടതി അങ്ങ് ഡൽഹിയിലുണ്ടല്ലോ. ഇനി നമ്മുടെ അടുത്ത നീക്കം അങ്ങടായിക്കോട്ടെ. എന്തേ വേണ്ട, കേസും കോടതിയും ഈ വിധിയോടെ അവസാനിച്ചു. ഇനി ഏത് കൊടികെട്ടിയ വക്കീല് വന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചാലും ജഡ്ജ്മെന്റ് ഇത് തന്നെ ആയിക്കൂടുന്നുണ്ടോ? വയ്യ, ഭഗവാന്റെ വിധി നിശ്ചയം മാറ്റിവെക്കാനാവില്ലോ. മക്കൾക്ക് അവകാശപ്പെട്ടത് അവർക്ക് കൊടുക്കണം. അവിടെ മാനുഷിക വൈരത്തിന് പ്രസക്തിയില്ല. സ്വത്ത് നഷ്ടപ്പെടുന്നതിലുള്ള ദുഃഖമല്ല, തലമുറകളായുള്ള ഈ കൊട്ടാരവും സ്ഥലവും കീറി മുറിക്കുന്നത് കാണേണ്ടി വരുമല്ലോ ഓർത്തിട്ടാ. അന്നേ അവന്റെ തലയറക്കേണ്ടതായിരുന്നു. അന്നും അച്ഛനായിരുന്നു എതിർപ്പ്. അന്ന് തലയറുത്തിട്ടാൽ നഷ്ടപ്പെട്ട മാനം തിരിച്ചു കിട്ടുമായിരുന്നോ? ഒരു വിധവയെ കൂടെ ചീത്തപ്പേരിനോടൊപ്പം പോറ്റേണ്ടി വന്നേനെ. വിധിപ്രകാരം നടപ്പിലാക്കിയാൽ ഔട്ട് ഹൗസും അതിന്റെ ചുറ്റുവട്ടവും അവരുടേതാവും. അവിടെ മുസ്ലിങ്ങൾ വന്ന് താമസം തുടങ്ങും. പിന്നെ ഇറച്ചിയായി മീനായി. ഇപ്പൊ തീതി നിന്ന് ഞാനാ എന്റെ മോളെ കുറിച്ച് ഓർത്തിട്ട്. ഞങ്ങൾക്കാർക്കും ഗോപികമ്മയുടെ കാര്യം ഓർത്തിട്ട് വിഷമമില്ലെന്നാണോ? എത്ര ആലോചനകൾ മുടങ്ങി. ഇനി ഈ പൂമുഖത്തേക്ക് കൊള്ളാവുന്ന ഒരു രാജകുടുംബത്തിൽ നിന്നും ആലോചനകൾ വരില്ല എന്ന് ഉറപ്പുമായി. ഓ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ വലിയ കോയിക്കിൽ നിന്നും ആലോചന വന്നത്? അത് കോടതി വിധിക്ക് മുമ്പ്. കോടതി വിധി മുൻകൂട്ടി കണ്ട് കല്യാണം മുടങ്ങാതിരിക്കാൻ ഞാനൊരു അതിബുദ്ധി കാണിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ നമ്മുടെ പരശനമൂരി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നന്നായി, ഇതെങ്കിലും മുടങ്ങാതിരുന്നാ മതിയായിരുന്നു. വിഘ്നേശ്വര, തടസ്സങ്ങളൊക്കെ നീക്കി തരണേ. തമ്പുരാട്ടി കുഞ്ഞിന്റെ കല്യാണാലോചന എത്തവണ മുടക്കി. മഹാപാപം. ആ ചെയ്ത പാപത്തിന് പരിഹാരമായി കൊട്ടാരം ദേവിക്ക് അഞ്ച് വെടിവഴിപാടും കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും നിങ്ങൾ എന്തിനാ കല്യാണം മുടക്കിയത്? കൊട്ടാരമ്പക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 16 കഴിഞ്ഞിരിക്കുന്നു. ഒരു തികഞ്ഞ ദരിദ്രവാസിയായ നമ്മെ ഇപ്പൊ ദേവി ഒന്ന് കടാക്ഷിച്ചു. അതും നല്ല ബുദ്ധി തന്ന. എന്തു ബുദ്ധി? കേട്ടോളൂ, ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോ അവരാകെ ഒന്ന് പതറും. മനസ്സ് പതറുമ്പോ കവടി നിരത്തും. കവടി നിരത്തിയാൽ ഫലം ശത്രുദോഷം, പരിഹാരം പൂജ. കൊട്ടാരം പൂജാരിയെ നോമതി യാഗമാക്കി മാറ്റും, ഒരു സ്വയംവരയാഗം. അതിലാണ് നമ്മുടെ രാജയോഗം. നോമ്പ് ലക്ഷകൾ അടിച്ചു മാറ്റും. ഈ 5 ഏക്കറും വിടുന്നോ സ്വന്തമാക്കും. ഇവിടെ അതുവരെ നിങ്ങളെ ജീവനോടെ വെച്ചേക്കോ ഈശ്വര. എന്താ ഈശ്വരൻ നമ്മ കൊല്ലൂന്ന് നിന്നോട് പറഞ്ഞുവോ? ഈശ്വരനല്ല കൊല്ലാൻ പോണത്. നിങ്ങൾ കൊട്ടാരത്തിന്ന് കട്ടുകൊടുക്കാന്ന് പറഞ്ഞ കിരീടവും ചെങ്കോലും ചോദിച്ച് ആ അഗസ്റ്റ് വീണ്ടും വന്നിരുന്നു. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലേക്കോ? ചത്തിട്ടില്ലല്ലേ? ഇല്ല, ഇപ്പൊ ചത്തുപോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. അഗസ്റ്റ്യ, ഒരു 50,000 ഉറപ്പിക്ക് വേണ്ടി എന്നെ കൊലക്ക് കൊടുക്കരുത് കേട്ടോ. ഒന്ന് പിടിക്കുക. ഓട്ടോ അഗസ്റ്റ്യ, കൊട്ടാരത്തിലേക്ക് പോവരുത് കേട്ടോ. നിക്ക, അഗസ്റ്റ്യ, നോ പറയണ ഒന്ന് കേക്ക. വേണ്ട, അയ്യോ, താനൊന്നും പറയണ്ട. കൊറേ കാലമായി താനിത് പറയുന്നു, കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞു പറ്റൂ. ഇത്രയും കാലം പറഞ്ഞ പോലല്ല, എന്തിനും എന്തിനു പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പാണോ? ഉറപ്പാ. എന്നാപ്പോ എടാ, തന്നോടല്ല നമ്മുടെ വണ്ടി പോകാനാ പറഞ്ഞത്. ഒന്നുകിൽ താൻ കൊട്ടാരത്തിൽ നിന്ന് മോട്ടിച്ച് തരാൻ തന്നെ കിരീടവും ചെങ്കോലും, അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. സാവകാശം വേണം. 10 ദിവസത്തെ സമയം തരണം. ദൈവത്തോർത്ത് സമ്മതിക്ക. ദൈവത്തെ ഓർത്ത് 10 ദിവസത്തിനുള്ളിൽ കിരീടവും ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കോളേജില് കാന്റീൻ നടത്താൻ പറ്റില്ല. എനിക്ക് വീടും പറമ്പും മേടിക്കാനും പറ്റില്ല. തരാ ഉറപ്പ്. സമാധാനമായിട്ടിരിക്ക. ഗോപിയും അവൾ ആകെ ദേഷ്യത്തില. ഈ അണിഞ്ഞൊരുങ്ങൽ അവസാനത്തെ അന്ന് അവള് പറയണേ. ഇനി വയ്യ അത്ര ഒരു പ്രദർശന വസ്തുവായിട്ട് നിൽക്കാൻ. ഗോന്നാരെ വലിയ ഗോയിക്കിലേക്ക് വിളിച്ച് അവര് പുറപ്പെട്ടോ ഇല്ലയോ ഒന്ന് അന്വേഷിക്കാം. വേണ്ട, മുടക്കി. ആര്? അല്ല മുടങ്ങി, അതും മുടങ്ങി. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടു വരാനല്ലേ തന്നെ പറഞ്ഞയച്ചത്? നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ചെയ്തു. ഉദയപുരം കൊട്ടാരവുമായി ഒരു ബന്ധവും അവർക്ക് സ്വീകാര്യമല്ലത്രേ. അടിക്കടി വിവാഹം മുടങ്ങുന്നതും പരാജയം ഉണ്ടാകുന്നതും ഈ കൊട്ടാരത്തിന് മേൽ പതിഞ്ഞിരിക്കുന്ന ദൃഷ്ടിദോഷം കൊണ്ടും
മുജ്ജന്മ ശാപങ്ങളും കൊണ്ട് അത് മാറ്റിയെടുക്കാൻ യാഗവും പൂജയും നടത്തണമെന്ന് പലയാവർത്തി നാം പറഞ്ഞിട്ടുള്ളതല്ലേ, കേട്ടുവോ? സമയം ഇനിയും വൈകിട്ടില്ല. 41 ദിവസം 101 കാർമ്മികരുടെ സാന്നിധ്യത്തിൽ ഒരു സ്വയംവരയാഗം. ചെലവ് നിസ്സാരം, 10 ലക്ഷം രൂപ. ഫലമോ സർവൈശ്വര്യങ്ങളും. അത് നോം നടത്തിയാൽ ഫലം നിശ്ചയം. പൂജ, യാഗം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ കൂടെ പുറപ്പിച്ച പല രാജകുടുംബങ്ങളും തകർന്നിട്ടുള്ളത് ഇവിടെയോ? ഇതൊന്നും നടത്താതെയും കൊട്ടാരത്തിൽ ഒരു പൂജാകർമ്മം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അതിന്റെയൊക്കെ ഫലമാണോ എന്തോ? ഗോവയ്ക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇവിടെയുള്ളവർക്ക് ഇല്ലാതായത്. ഗോന്നാരെ, ഓ ഗുരുവായിരുന്നു വാസുദേവൻ നമ്പൂരിയെ വരുത്തുക. യാഗത്തിൽ ഫലസിദ്ധി കാണുന്നു. കർമ്മങ്ങൾ തീരും മുമ്പ്, അതായത് 41 നാൾക്കകം കന്യയ്ക്ക് വരനെ കണ്ടെത്താനാവും. അപ്പൊ നാം മുൻകൂട്ടി പറഞ്ഞ തെറ്റില്ല, യാഗം നാം ഗംഭീരാക്കി തരാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? യാഗത്തിന്റെ വിജയ സാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മിയുടെ ദേവപ്രീതിക്ക് അനുസരിച്ചായിരിക്കും. ദേവപ്രീതി നമുക്ക് വളരെ കൂടുതലാ. അത് തിരുമേനിക്ക് നോക്കിയാ അറിയാൻ പറ്റും. നോക്കാം. എന്താ പേര്? പരശുരാമൻ നമ്പൂതിരി. പാട് പാട് വേണ്ട, പരശ് നമ്പൂരി എന്ന് നോക്കിയാ മതി. ഓ, നക്ഷത്രം? നക്ഷത്രം ഉണ്ടാ? ഉണ്ട്. വേണോന്നില്ല? അതൊന്നും ഉണ്ടാവില്ല. തിരുമേനിക്ക് എനിക്ക് ദേവപ്രീതി അശേഷം. ഒന്നുകൂടി നോക്ക, ഒരല്പമെങ്കിലും കാണാതിരിക്കില്ല. എനിക്ക് ഒരിക്കൽ കണിച്ചാ മതി, തെറ്റില്ല. അങ്ങോട്ട് മാറി നിൽക്ക. ദേവപ്രീതിക്ക് വഴിപാട് എന്നാ പിന്നെ വഴിപാടായിട്ട് ഇത് പിടിയിട്ട്? എന്റെ ഭഗവാൻ, വേറെ ആരുണ്ട്? വണ്ടി കൊട്ടാരത്തിൽ ഒരു യാഗം നടത്തിയത് മണിമല വാണിക്യം ചെറിയ കൊട്ടാരത്തിൽ ബ്രഹ്മദത്തിന്റെ നമ്പൂരിയാ. ആള് ബഹുഗേമൻ, പക്ഷെ ജീവിച്ചിരിപ്പില്ല. ഒരു മകനുണ്ട്. ഞാൻ ഓർക്കണോ, അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ വരാറുള്ള 8 വയസ്സുകാരൻ കുസൃതി പയ്യൻ, എന്താ അവന്റെ പേര്? ഓർമ്മയുണ്ട്, ഉണ്ണികൃഷ്ണൻ. അത് തന്നെ. രാഗം പിള്ളേരുകളിയല്ല. അതിന് ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കൊച്ചുകുട്ടി ഒന്നുമല്ലല്ലോ. ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടെയല്ലേ എന്റെ മണ്ടം നമ്പൂരി. അതിർത്ത അച്ഛന്റെ പാരമ്പര്യം ഉണ്ണിക്ക് കിട്ടാണ്ടിരിക്കോ. ചെലപ്പോ പേര് കേട്ട ഒരു പൂജാരി ആയിരിക്കും ആ കുട്ടി. ഇതിനുമേൽ മറ്റൊന്നും കാണുന്നില്ല, അത്രക്ക് കേമം. ഒന്നുകൂടി ആലോചിച്ചിട്ട്. വേണ്ട, ഗോന്നേരെ ഉടനെ ഉണ്ണിയെ കൊട്ടാരത്തിൽ എത്തിക്കണം. അമാന്തിക്കട്ട, പുറപ്പെട്ടോളൂ. ഗൗളി ചലച്ചു. വടക്ക് കിഴക്ക് ആളെ കണ്ടെത്താൻ ഇത്തിരി പ്രയാസപ്പെടും. അപ്പൊ പിന്നെ പോണോ? പോണം. ഈ ചെറുപ്രായത്തിൽ മഹാഭാഗ്യല്ലേ ഉണ്ണിക്ക് കൈവന്നിരിക്കണേ. എന്താ അവരവനെ ദത്തെടുക്കാന്ന് പറഞ്ഞോ? എന്റെ മുത്തശ്ശി കൊട്ടാരത്തിൽ വലിയൊരു യാഗം നടക്കാൻ പോവാ. പ്രശ്നവശാൽ തലപ്പത്തിരിക്കാനുള്ള യോഗം ഇവിടുത്തെ കുട്ടിക്ക് എത്രേ. കേട്ടപ്പോ സന്തോഷായി. കേട്ടാ കേട്ടാ. പക്ഷെ പൂജാ കർമ്മങ്ങളിൽ അവന് താല്പര്യമില്ല. അതെന്താ അങ്ങനെ? സംഗീത ജ്വരം പിടിച്ചിരിക്കല്ലേ. ഏട്ടൻ വളയഞ്ചേരങ്കര സംഗീത കോളേജ് പഠിക്കുക. അവിടെ ഒരു ലോഡ്ജിലെ താമസം. ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടും. അത് ഗൗളി ചലച്ചപ്പോ മനസ്സിലായി. ഏത് കോളേജിലാന്ന് പറഞ്ഞു? വളയഞ്ചേരങ്കര. എന്റെ മോള് പഠിക്കുന്നതും അവിടെയാണല്ലോ. ദൂരത്തിൽ കൂടുതലാ. ഒരു 12 മണിക്കൂർ യാത്രയുണ്ട്. സാരില്ല, പുറപ്പെടുകയായി. ഉണ്ണിയെ ഞാൻ അവിടെ നിന്ന് പൊക്കിക്കോളാം. പൊക്കേ? പൊക്കാന്ന് പറഞ്ഞാ കൂട്ടിക്കൊണ്ടുപോകാന്നർത്ഥം. ഇനി എന്താവശ്യത്തിനും തൃക്കേശ്വരം ഉദയപുരം കൊട്ടാരത്തിലേക്ക് ആളെ പറഞ്ഞയച്ചാ മതി. ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടാവും. യാഗം ഉടനെ തുടങ്ങണേ. എന്നാ വരട്ടെ. ചെമ്മാങ്കുടി ഇന്ന് നേരത്തെ തുടങ്ങിയല്ലോ. ചെമ്മാങ്കുടിയുടെ അത്ര ഇല്ലെങ്കിലും നല്ല സ്വരശുദ്ധി ഇല്ലേ? ദയവേ, സംഗീതം പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ കൊല്ലരുത്. സംഗീതേ, സംഗീതം ഒരിക്കലും മരിക്കുകയില്ല. സാധകം ചെയ്ത പെങ്ങന്മാരെ കടുത്തോളം വെള്ളത്തിൽ നിന്ന് സാധകം ചെയ്യാൻ കടുത്തോളം കടം സമ്മതിക്കണ്ടേ? അതുകൊണ്ട് ചായ അടിക്കുമ്പോ ആകാന്ന് കരുതി. ചെറുകടി കുട്ടി, നിർത്തി നിർത്തി കുടിക്കൂ, എന്നാലല്ലേ സിരസിൽ കയറാതിരിക്കൂ. സംഗീതം പഠിച്ചല്ലോ. മുല്ല പൂമ്പടി ഏറ്റുകിടക്കും, അകത്തിനും ഉണ്ടാകും സൗരഭ്യം. സത്യം, ഇന്നത്തെ മത്സരത്തിൽ എനിക്കും ഒരു കൈ നോക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ, അത് വേണ്ട. വേണ്ടേ? ആ ഒരു കൈ സുലൈമാൻ ഉണ്ണികൃഷ്ണൻ തമ്മിൽ നോക്കിക്കോളും. എന്നാ നിങ്ങൾ പറ ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? സംശയം എന്താ? സുലൈമാൻ. ആ അങ്ങനെ പറ.
ഓ അവളുടെ ഒരു സുലൈമാൻ മേത്ത ചെറുക്കനെ പ്രേമിക്കാൻ നടക്കുന്ന നായർജി വൺവേലൈന ഒന്ന് പോടി നീ നോക്കിക്കോ ഉണ്ണികൃഷ്ണനെ ജയിക്കും വെറുതെ തർക്കിച്ച സമയം കളയണ്ട സംഗീതേ ഉച്ച കഴിഞ്ഞ അറിയാലോ വിധി അത് നമ്മുടെ സുലൈമാനെ ജയിക്കും ബെറ്റ് ഉണ്ടോ 1000 റുപ്പീസ് ബെറ്റ് അഗ്രീഡ് ഓക്കെ ആന്റണിയും ശ്രീലക്ഷ്മിയും അഗസ്റ്റിനും ഒക്കെ എനിക്കെതിരാണെന്ന് അറിഞ്ഞോണ്ടിന് ചോദിക്കുക വെറുതെ കാശ് കളയണോ വീം പഠിക്കാതെ പാടി ജയിക്കടാ എന്ത് തന്നെ ആയാലും ഒടുവിൽ വിജയം എന്റേതായിരിക്കും ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുന്നതും ഞാനായിരിക്കും നമുക്ക് കാണാം കാണാം ആ പടാ ഉണ്ണി ചെയർമാൻ വിളിക്കുന്നു ആ എത്തിയോ നിനക്കൊന്നും ടെൻഷൻ ഉണ്ടാവില്ലല്ലോ അതെങ്ങനെയാ സ്വന്തം മക്കളെ മത്സരിക്കുമ്പോ തന്തയ്ക്കും തള്ളക്കില്ലേ അതി അതിന് ഞാൻ നിന്റെ തന്തയല്ല തള്ളയല്ല സമ്മതിച്ചു എന്നാലും നിന്റെ കാര്യത്തില് എനിക്കിത്തിരി താല്പര്യം ഒന്ന് കൂടിക്കോളൂ അതേ ഈ സ്നേഹം മനസ്സിലായോ ഈ സംഗീത കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫൈനൽ റൗണ്ടിൽ ഒരു ഇസ്ലാമും നമ്പൂതിരിയും തമ്മിൽ മത്സരിക്കണേ അറിയോ ഒരല്പം സ്വാർത്ഥം തന്നെ കൂട്ടിക്കോളൂ അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന്റെ മകൻ എന്നുള്ള പരിഗണന എന്തായാലും നീ തന്നെ ജയിക്കണം ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാനുള്ള അവസര കിട്ടണേ അതും മഹാരഥന്മാരോടൊപ്പം ഈ കോളേജിൽ നിന്നും ഒരു ബ്രാഹ്മണനെ അവിടെ എത്താൻ പാടുള്ളൂ സംഗീതം ദേവകലയ ബ്രാഹ്മണർക്ക് ദേവന്മാരുടെ തൊട്ടടുത്ത ആ സ്ഥാനം അത് മനസ്സിലാക്കുക ആദ്യം അത് പറയരുത് സാർ പ്രശസ്തനായ കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലി ഏത് ജാതിയാ ഗായകൻ യേശുദാസ് ഏതാ ജാതി സക്കീർ ഹുസൈന്റെ ജാതി ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ സാർ അങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ടാവും ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞേ നീ ജയിച്ചേ പറ്റൂ ഒരു സംഗീത കോളേജിലെ ചെയർമാൻ ഒരിക്കലും വർഗീയവാദി ആകരുത് ജാതി ചിന്ത വിടിഞ്ഞ് എന്നിൽ വിശ്വസിക്കുക ഞാൻ ജയിക്കാം അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല അവന്റെ അച്ഛന്റെ അതേ പ്രകൃതം പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല സുലൈമാൻ തോറ്റേ പറ്റൂ വഴി ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് സുലൈമാന്റെ പക്കമേളക്കാരെ സ്വാധീനിക്കണം അവൻ പാടുമ്പോൾ ശ്രുതി തെറ്റണം പെട്ടെന്ന് ശ്രുതി മാറിയാൽ എത്ര വലിയ സംഗീതജ്ഞനായാലും ഒന്ന് പതറും അത്രയ്ക്കും വലിയൊരു എതിരാളിയാണ് സുലൈമാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല സുലൈമാന്റെ സംഗീത പാരമ്പര്യം എന്താണെന്നറിയോ എനിക്ക് ഇല്ല അവൻ സംഗീത കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഗുരുസ്ഥാനത്ത് അവന്റെ അമ്മ തന്നെയാ വിജയിക്കണേ ഈശ്വര എന്റെ മോൻ പാടി ജയിക്കും ചെമ്പൈ സംഗീതോത്സവത്തിൽ നീ ഇരുന്ന് പാടുന്നത് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു പിന്നെ പോകുന്നതിന് മുമ്പ് ബാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്താ കാശ് വല്ലതുമാണോ വേണ്ട പിന്നെന്താ ഇന്ന് കോളേജിൽ നടക്കുന്ന സംഗീത മത്സരത്തിൽ ജയിച്ച തഞ്ചാവൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ അവസരം കിട്ടും ഓ അതാണോ ഇപ്പൊ വലിയ കാര്യം നീ അവിടെ എവിടെയും പോയി പാടി കിട്ടുന്ന കാശ് കൊണ്ട് വേണോ നമുക്ക് കഞ്ഞി കുടിക്കാൻ കാശിനല്ലോ ബാപ്പ ആ വേദിയിൽ പാടാൻ കഴിയാന്ന് പറഞ്ഞ മഹാഭാഗ്യ എന്നെ അനുഗ്രഹിക്കണം ഇല്ല ഇക്കാര്യത്തിൽ നീ അത് പ്രതീക്ഷിക്കണം നീ പാട്ടും കൂത്തും ഒക്കെ നിർത്തി ബാപ്പായുടെ കൂടെ മരക്കച്ചവടത്തിന് ഇറങ്ങുക എന്നിട്ടൊരു കുടുംബമായിട്ട് ജീവിക്കാനുള്ള വഴി നോക്ക് നിന്റെ ഈ പ്രായത്തിലെ എന്റെ ബാപ്പാ നിന്ന് 10 കാശ് ഇരന്ന് വാങ്ങിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല നിനക്കും ബാപ്പയ്ക്ക് കാശ് കാശ് ഈ ഒറ്റ ചിന്തയുള്ളൂ മരക്കച്ചവടക്കാരന് സംഗീതം അറിയായിരുന്നെങ്കില് എന്റെ അമ്മ ഇന്ന് ലോക പ്രശസ്തയായനെ അവൻ ഈ പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിലുണ്ടോ അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഇറങ്ങി പോരില്ലായിരുന്നല്ലോ ബാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കാനാ അവൻ ഓടിപ്പിടഞ്ഞെത്തിയത് അത് കിട്ടാത്തതിലുള്ള ദേഷ്യ എന്തിനാ ഇങ്ങനെ പെരുമാറിയെ ജീവിതത്തിൽ അവൻ തോൽക്കാതിരിക്കാൻ വാശിയുണ്ടാവാൻ എന്താണപ്പ ഇത് അർക്കവാള്
മരം മുറിക്കാൻ. വീണ ചെണ്ടൻ പിടിക്കുന്ന കയ്യിൽ മരം പിടിക്കാനുള്ള കഴിവുണ്ടോ കള്ള? എന്താ നിന്റെ മോത്തൊരു ഇക്കുമത്ത്? ഇക്കുമത്ത്? ആ വല്ലായിക വൈറ്റിന്ന് പോയിട്ടില്ല. എന്നെ കൊച്ചു ആന്റി പറമാഞ്ചി കേക്കടാ. നീ കുത്തുക്കളഞ്ഞൻ. ഈ എവിടെ പോണ്? ഈ എങ്ങോട്ടാന്ന് പറ നമ്മൾ ജിപി കൊണ്ടുവന്നാക്കാം. നിങ്ങൾക്കൊന്നും പിടിക്കാത്ത സ്ഥല സംഗീത കോളേജ്. ആ നമ്മക്ക് ഒരുത്തനെ പിടിക്കണ സ്ഥലമുണ്ട് സംഗീത കോളേജ് വണ്ടിയിലോട്ട്. ഇടി കൊണ്ടാ കൊണ്ടേനേ. പക്ഷെ നമ്മള് മോഹം വെച്ച് ബ്ലോക്ക് ചെയ്ത് അവന്റെ ഒടുക്കത്തെ കുത്ത് കിരീടം ചെങ്കോലിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മള് തീരുമാനിച്ചെത്തണം. ആ നിർത്ത് നിർത്ത്. ഇതുവരെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ലാവോ? എന്തേ നീ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? ആ നേരം കൊണ്ട് തെങ്ങിന്റെ മോളിൽ കയറി കൈവിട്ട് ട്രെയിനിന് തലവെക്കാലോ. മനസ്സിലെ മനെ ആ ഗസ്റ്റിനൊന്ന് വിളിക്കാം. എനിക്ക് വേറെ പണിയുണ്ട് വച്ചപ്പാ. കൊച്ചാപ്പേന്റെ മാതിരി സുലൈമാനും ഇല്ലത്. ഉരുത്തം കനകസഭാതരം മമ ഹൃദയം സ്വര തുളസീതളം മമനാദം കനകസഭാതരം മമ ഹൃദയം സ്വര തുളസീതളം മമനാദം നിത്യ തരംഗിത ഗംഗാഭാവം മനസി സദാശിവ താണ്ഡവ താളം നിത്യ തരംഗിത ഗംഗാഭാവം മനസി സദാശിവ താണ്ഡവ താളം കനകസഭാതരം മമ ഹൃദയം സ്വര തുളസീതളം മമനാദം കനകസഭാതരം മമ ഹൃദയം. ഒരു പ്ലേറ്റ് കിരീടം ഒരു പ്ലേറ്റ് ചെങ്കോലോ നിന്റെ ചോര. കടിക്കാൻ കിരീടം കുടിക്കാൻ ചോര. ഇതെന്താ ഡ്രാക്കുള ഫാമിലിയാ? നീ എന്തിനാടാ ഓടാൻ നോക്കിയത്? നിങ്ങക്ക് ചായ പറയാൻ ഓടിയതാ? ആ ചായ പറയാൻ പുറത്തേക്ക് ഓർമ്മ എന്തിനാടാ? പരിയക്കാരി വന്നാ നല്ല ചായ ഞാൻ പുറത്തൊന്ന് മേടിച്ചു കൊടുക്ക. അതുകൊണ്ടാ അന്റെ ബേഷം കെട്ടൊന്നും നമ്മളോട് നടപ്പില്ല. എവിടെയാണ് കിരീടം ചെങ്കോലും? ഒന്നുകിൽ നമ്മുടെ കാശുതാ അല്ലെങ്കിൽ നമുക്ക് സാധനതാ. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ? സത്യം പറയാനും സമ്മതിക്കൂലേ? നിങ്ങൾ തന്ന കാശ് കൊട്ടാരത്തിലെ പൂജാരിക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു. അത് കട്ടെടുക്കാൻ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ 10 ദിവസത്തിലെ ഞാൻ തരാം. ഇന്ന് മുതൽ 10 ദിവസത്തിനാ, അതായത് 7 days. അതിനകം തന്നില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ഞങ്ങൾ എടുക്കും. ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും. തമാശ പറയുന്നോട് അദ്ദേഹാലേ. കൃത്യസമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ കുടലെ ഞങ്ങൾ എടുത്ത് പോട്ടിക്കറി വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും. ാലും ഗോവർദ്ധനമേന്തിയാലും രാജസൂയത്തിനഗ്രപൂജയ്ക്ക് രത്നപീഠത്തിലേറിയാലും ആനന്ദനന്ദനേ സന്ദേഹം ദേവഗോവൃന്ദപാലനെ സന്ദേഹം ആനന്ദനന്ദനേ സന്ദേഹം മംഗളയുഗ സന്ധ്യ മംഗളയുഗ സന്ധ്യ വന്ദനം ചെയ്യോ താപസന്മാർക്കും സന്ദേഹം മംഗളയുഗ സന്ധ്യ വന്ദനം
സന്ദേഹം കൃഷ്ണവർണ്ണന്റെ ഉമ്മയിൽ സന്ദേഹം ഇനിതിപ്പൂകളായി തൃപ്പദം തേടും ഗോമാങ്കനമാർക്കും സന്ദേഹം അകസിലും നഭസിലും ഇഹത്തിലും പരത്തിലും വസന്തമുരളിയിൽ ഉണർന്ന മർമരമവരനു പോലും സന്ദേഹം ശ്രുതി തെറ്റിച്ചല്ലോ എന്തൊക്കെയോ കളിയുണ്ട് എങ്കിലും സുലൈമാനെ ജയിക്കൂ പോട്ടെ നീയും ജയിക്കൂ ഇന്ന് ഇവിടെ നടന്ന വാശിയേറിയ മത്സരത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു എന്റെ ബാപ്പയെ ഫേസ് ചെയ്യും എന്റെ അമ്മയുടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ ശ്രീലക്ഷ്മി വന്നേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയണം നീ ഒരു തുള്ളി പോലും അടിക്കാതെ ഞങ്ങൾക്ക് പാട്ട് തരികാന്ന് വെച്ചാ പരമ ബോറാ കേട്ടോ ഡാ ബുദ്ധിയുള്ളവൻ കുടിക്കില്ല കുടിപ്പിക്കേ ഉള്ളു അതൊന്നും അല്ലടാ ഇവൻ ശുദ്ധ ബ്രാഹ്മണ പിന്നെ ഇറച്ചി മീനും വെട്ടി വീഴണ എത്ര നമ്പൂരുകാരെ എനിക്കറിയാം അതുകൊണ്ടൊന്നും അല്ലടാ ഈശ്വരന്റെ വരദാന എനിക്ക് കിട്ടിയ സംഗീതം അത് കളങ്കപ്പെടുത്താൻ ഞാനില്ല ബെസ്റ്റ് ഡയലോഗ് ഒന്നുകൂടി പറയാമോ എഴുതിയെടുത്ത് ലാമിനേറ്റ് ചെയ്ത് നിന്റെ കഴുത്തി കെട്ടി തൂക്കാനാ ഈശ്വരന്റെ വരദാനത്തിന്റെ സംഗീതം അതേടാ പക്ഷെ അതിന്മേലുള്ള വിജയമുണ്ടല്ലോ ഒരുത്തരം ചതിച്ച് തോൽപ്പിച്ചിട്ടാവരുത് മനസ്സിലായില്ല നീ രാവിലെ ജയിക്കും തറപ്പിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ലടാ നിനക്ക് കഴിവുണ്ടെങ്കിൽ പാടി ജയിക്കണം അല്ലാതെ എതിരാളിയുടെ പക്കമേളക്കാർക്ക് കള്ളും കാശും കൊടുത്തിട്ടാവരുത് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ തന്തയില്ലാത്ത കാണിച്ചിട്ട് ചൊടിക്കുന്നോ പട്ടി നിന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് ആന്റണി ഉണ്ണികൃഷ്ണമായിട്ട് ഉടക്കി അവൻ ആന്റണിയെ കുത്തിയടാ എന്നിട്ട് അവൻ ഹോസ്പിറ്റലിലേ കൊണ്ടുപോയിട്ടുണ്ട് ഒന്നിന്നെ ഒരുത്തനെ കുത്തി മറത്തിട്ട് മുങ്ങാൻ നോക്കല്ലടാ ഞാൻ എന്ത് ദ്രോഹമാണോ നിന്നോട് ചെയ്തത് ഒരു മത്സരത്തിൽ ജയിക്കാനായിരുന്നോടാ നീ ഇതൊക്കെ കാണിച്ച് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് പിന്മാറി തരുമായിരുന്നില്ലേ ഈ നേട്ടമൊന്നും ശാശ്വതമല്ലടാ ശാശ്വതമല്ല സുലൈമാനെ നീ എങ്കിലും എന്നെ വിശ്വസിക്കേ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ തെറ്റിദ്ധരിച്ചിരിക്കണേ നീ ഒരു പുല്ലും പറയണ്ടടാ ബാസ്റ്റർഡ് സംസാരിച്ചിട്ട് കാര്യമില്ല പറ്റിയാ
ആനിടെ ആൾക്കാരെന്ന് തോന്നുന്നു. വന്നേ വാ. ഈ സംഗീത കോളേജിൽ പഠിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മോളുണ്ട്. അതെ, ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ റൂം ഏതാ? 219 നേരെ പോയാ മതി. അത് സുലൈമാന്റെ മുറിയല്ലേ? ആ വന്നവര് ആന്റണിയുടെ ആൾക്കാരാ, അവർക്ക് നിന്നെ അറിയില്ല. തൽക്കാലം അടി ആ കൊള്ളട്ടെ. നീ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് വരിക. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഭാരവാഹികളാ. ഇരിക്കെ നാളെ പാടേണ്ടിയിരുന്ന തിരുപ്പതി നാരായണ സ്വാമികൾക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന. അയ്യോ, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് പ്രോഗ്രാമിന് ചെറിയൊരു മാറ്റം. നാളത്തെ അവസരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കായി. പ്രിൻസിപ്പാളിനെ വിളിച്ച് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഉടനെ പുറപ്പെടണം. അത് ഞാൻ എങ്ങനെ പെട്ടെന്ന് റെഡിയാവുന്നല്ലേ. ഏയ് അല്ലല്ല, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇങ്ങോട്ട് വരിക. ഒരു മിനിറ്റ് വന്നേ. നീ എന്തിനാ അവരുടെ മുമ്പിൽ വെച്ചെന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിളിച്ചെ? കാര്യമുണ്ട് എടാ. ഇതാ പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞ ഒരുത്ത മോളിലുണ്ടെന്ന്. നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹമല്ലേ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുക എന്നുള്ളത്? നീ അവരോട് ചെല്ലേ, പിന്നെ വന്നോട് വെച്ച് കാണാന്നേ. അഗസ്റ്റ്യൻ നീ എന്തായി പറയണേ? ഒന്നും പറയണ്ട. നിന്നെ ചതിച്ചവൻ നേടിയത് നിനക്ക് തിരിച്ചു കിട്ടിയെന്ന് കരുതിയാൽ മതി. അത് ശരിയല്ല. വേണ്ട വേണ്ട. ഒരു നിമിഷം കൊണ്ട് ഇത് തട്ടിത്തെറിപ്പിച്ചാൽ ജീവിതത്തിൽ നിന്റെ ഒരു മോഹം എന്നും ബാക്കിയാവും. ഞാനല്ലേ പറഞ്ഞ ചെല്ലേ. ആന്റണി, ആന്റണിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ചെല്ലേ, പോയിട്ടോ. ചെല്ലു ഞാൻ. ഓ ഇത് തന്നെയാ. നിർത്ത നിർത്ത. ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഒന്ന് കാണല്ലോ. എന്തിനാ? ഒരു ഗുണമുള്ള കാര്യത്തിനാ. ഗുണമുള്ള കാര്യത്തിനാണെങ്കിൽ പറയാം. ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ തഞ്ചാവൂർക്ക് പോയി. അയ്യോ പോവും പോവും. ഗവിളി ചെലിച്ചപ്പോഴേ എനിക്കറിയാം ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആതെ എപ്പോഴാ മടക്കം? അത് പറയാൻ പറ്റില്ല. ആ എന്താ പറയാൻ പറ്റാത്തെ? അത് അടിപൊളിയായിട്ട് അവിടെ പാടിക്കഴിഞ്ഞാൽ ഊട്ടി, കൊടൈക്കനാൽ, ബോംബെ, മൈസൂർ, ബാംഗ്ലൂർ, ചൈന, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിന്നിരിക്കും. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യം നേരെ തഞ്ചാവൂർക്ക് കിട്ടോ. അവിടെ ഏകാംബര സ്വാമി ക്ഷേത്ര മണ്ഡപത്തിലാണ് കച്ചേരി. മാത്താണ്ടം, വണ്ടി തഞ്ചാവൂർക്ക് പോട്ടെ. എന്ത് പേരെന്നാ പറഞ്ഞേ? വണ്ടി പോയി. വണ്ടി പോയി എന്നാ പേര്? വണ്ടി പോയി. എന്റെ ഈശ്വരാ, പോത്ത വണ്ടി കൊണ്ടുപോയില്ല, നിക്കടാ അവിടെ. എത്ര ദൂരമുണ്ട് കോയിനേട്ടാ? ഇതാ നിനക്ക് വിശക്കുണ്ടാ? ഉണ്ട്. എന്നാ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് വിശപ്പങ്ങ് നടക്ക, എന്നിട്ട് വണ്ടി ഓടിക്കുന്ന പോത്തെ. ഗാഭരണത്തളികയിൽ നിന്നൊരു സ്വരമന്ദീരം തരുമോ? സാന്ത്വന മന്ത്ര മൃദംഗ ധ്വനിയ ഇനി എന്നരികിൽ വരുമോ? മോനെ ഉണ്ണികൃഷ്ണ, ഞാൻ ഗോവിന്ദൻ നായര്, നിന്റെ വീട്ടിൽ പോരുന്നു. എന്റെ വീട്ടിലേക്കോ? എന്തിന്? നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. ഒരു വലിയ യാഗത്തിന്റെ തലപ്പത്തിരിക്കാൻ ശേഷ്ഠന്മാർ വേറെ ഉണ്ടെങ്കിലും പ്രശ്നവശാ വിധി നിനക്കല്ലേ? ആള് മാറിപ്പോയതായിരിക്കും. നീ ബ്രഹ്മദത്ത നമ്പൂരിയുടെ മകൻ ഉണ്ണികൃഷ്ണൻ അല്ലേ? അതെ.
പക്ഷേ ഇനി ഒന്നും പറയണ്ട, ബാക്കിയൊക്കെ തിരുമനസിന് എടുത്ത് ബോധിപ്പിച്ചാൽ മതി. മാർത്താണ്ട പല്ലിയിലേക്ക് ഇന്നലെ മുമ്പ് ദത്തെ പിടിച്ച് വണ്ടി കയറ്റേ. വാ പോവാം നമുക്ക്. എന്നെ വിട്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ. ഉദയപുരം കൊട്ടാരത്തിലേക്ക്. ഞാൻ പോയി തിരുമനസിന് വിളിച്ചിട്ട് വരാം. ഒരു നമ്പൂരിയുടെ ഛായ തോന്നണില്ല. അത് ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നോണ്ട് തോന്നുന്ന. ഓ, നമ്മളാരാ? നോം പരിശു നമ്പൂരി പ്രധാന ശാന്തി. ഓ, ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാ? കുരുക്ഷേത്രത്തിലെ. പണ്ട് അച്ഛന്റെ കയ്യും പിടിച്ച് ഈ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നത് ഓർമ്മയുണ്ടോ? ഇല്ല, അമ്മ പറഞ്ഞുള്ള അറിവുണ്ട്. അമ്മയോ? അല്ല, അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവാ. ഗോന്നാരെ, ഉണ്ണിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറയൂ. ഗോന്നാരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ. പൂവ്, ദോഷങ്ങൾ കൊണ്ട് വേലയ്ക്കുള്ള തടസ്സങ്ങൾ ജന്മവശാലുള്ള ദോഷങ്ങളല്ല, ഈ കൊട്ടാരത്തിൽ പിറന്ന മറ്റൊരു ജന്മം വരുത്തി വെച്ച ദോഷങ്ങൾ. ഞാനും പൂർവികരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ സകല തെറ്റിനും മാപ്പ് പറഞ്ഞ് എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം. സ്വയംവരയാഗത്തിന്റെ പേരിൽ അത്രയേ ഉള്ളൂ. എനിക്കും ഈ പൂജയിലെ വലിയ നിശ്ചയമില്ല. സംഗീതത്തിലാണ് താല്പര്യം അല്ലേ? താൻ യജമാന സ്ഥാനത്ത് ഇരുന്നാ മതിയോ? തമ്പുരാനെ, പൂജ അറിയാത്ത ആളെ കൊണ്ട് പൂജ ചെയ്യിച്ചാൽ അത് പൂജയെ ബാധിക്കും. ഉണ്ണികൃഷ്ണന്റെ മനസ്സും ശരീരവും പ്രാർത്ഥനയും മാത്രം മതി ഇവിടെ കർമ്മങ്ങൾ ചെയ്യാൻ. നമ്പൂതിരിമാരിൽ പ്രഗത്ഭന്മാരുണ്ടല്ലോ. വരിക. നിന്റെ കോളേജിൽ നിന്ന് ഒരുത്തം വന്നിരിക്കുന്നു അപ്പുറത്ത്. ഉണ്ണികൃഷ്ണൻ നമ്പൂരി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയോ? നമ്മുടെ ഗോപികയുടെ സ്വയംവര പൂജ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാ. നിന്നെ പരിചയമുണ്ടോ എന്ന് ചോദിക്കാനും ഞാൻ മറന്നു. എന്താ? ഹായ് പുഷ്പം. ഇതെന്റെ വീക്ക്നെസ്സാ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങ് വെച്ചേക്കോ. ഒറിജിനൽ വെക്കണേ. ഇങ്ങനെ കൊണ്ടുവരിക. തിരുമേനി എന്താ പിന്നീ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണേ? മുന്നിലേക്ക് ഇങ്ങോട്ട് വരൂ. ഇതാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഉണ്ണികൃഷ്ണൻ നീ അറിയില്ല? ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്ന കരുതി. അസലായിട്ട് പാടും. തഞ്ചാവൂർ സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു. ബഹുക്കേമം. ഒരു പിടിവലി നടത്തിട്ടാ കൂടെ പോന്നേ. നോക്കി നിൽക്കാണ്ട് അങ്ങനെ കൊടുക്ക. വേണ്ടായിരുന്നു. ജയലക്ഷ്മി. എന്റെ കൊച്ചുമോള. ഏയ്, അങ്ങനൊന്നുമില്ല. ആയിക്കോട്ടെ, നീ അങ്ങോട്ട് ചെല്ലേ. കൂന്നേരെ, ഉണ്ണിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാ കൊടുക്ക. സുലൈമാനെ, പഞ്ചപാവായിരുന്ന സുലൈമാന് എവിടുന്ന് കിട്ടി ഇത്രയേറെ കള്ളത്തരങ്ങള്? മത്സരത്തിൽ തോറ്റിട്ടും ഉണ്ണികൃഷ്ണനായി പാടാൻ പോവാ, കൊട്ടാരത്തിലെ പൂജയ്ക്ക് എത്തുക. തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയാം, തഞ്ചാവൂര് പാടാൻ പോയത് കള്ളത്തരത്തില ആഗ്രഹമായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരണമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചല്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ആള് മാറി ബലമായിട്ട് കൊണ്ടുവന്ന. പിന്നെ ഉദയപുരം കൊട്ടാരത്തിലേക്കാന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അതെന്താ? എന്നെങ്കിലും ഒരിക്കല് ഈ കൊട്ടാരമുറ്റത്ത് കാലുകുത്തണമെന്ന് വിചാരിച്ച സാധിച്ചു. കാണേണ്ടവരൊക്കെ നേരി കണ്ടു. നാളെ നേരം പുലരും മുമ്പ് സ്ഥലം വിട്ടോളാം. അതൊരു ഉപദ്രവിക്കരുത്. പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ? ജാതിയിലും മതത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഈശ്വരനെ മനസ്സ് ധ്യാനിച്ച് തെറ്റു പൊറുക്കണേന്നും പറഞ്ഞ് പൂജാരിയെ നിന്നോളൂ. പൂജാപുസ്തകങ്ങളൊക്കെ ഞാൻ തരാം, വായിച്ചു പഠിക്കേ. ഈ ചങ്ങാതി പൂണലിട്ട് ഒരു നമ്പൂരിക്കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ എനിക്കിഷ്ടാ. അപ്പം ഇവിടെ കൂടല്ലേ?
ഇളയ തമ്പ്രാട്ടിയാ, രാവെന്നോ പകലൊന്നും ഇല്ല. പട്ടാണോ? ചെസ് കളിക്കാനാ. അയ്യോ, എന്നാലോട്ട് ഞാൻ ജയിക്കാനും പാടില്ല. കുശുമ്പിയാ, ശ്രീലക്ഷ്മി പിന്നെയും വിളിച്ചു. വരട്ടെ, കുറച്ചു നാളേക്ക് ശല്യമില്ലായിരുന്നു. കലാമണ്ഡലം ഒന്ന് തുറന്നാ ഞാൻ രക്ഷപ്പെട്ടു. അവിടെ മോഹിനിയാട്ടത്തി ഒന്നാമതാ കുട്ടി. അയ്യോ ദസദ മകരി ഗ മദ മകരി ഗ സരി സരി ഗ മദ സരി ഗരി സദ മകരി സരി ഗ മരുബ ആരി കോർവ ജാല നൂരാ സാ സാ സരി ഗ സരി രി സദ മദ സാ സാ സരി ഗ സരി രി സദ മദ സാ സദ രി സദ സദ മകരി സരി ഗ മദ സരി ഗ മരി ഗരി സദ സരി സദ മദ സദ മകരി സരി ഗ മരുബ ആരി കോർവ ചല നൂറ മരുവ ഹലോ. പ്രശ്നമായി, ആകെ പ്രശ്നമായി. ചീത്ത മുഴുവൻ എനിക്ക്, എങ്ങനെ പറയാതിരിക്കും? ആളെ കൊണ്ടുവന്ന് ഞാനല്ലേ ഉത്തരവാദിത്തം, എനിക്കല്ലേ. താനൊക്കെ കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ആകെ വിളി പിന്നെയും ചലിച്ചു. ഇതെന്റെ പുറകെ കൂടിയിരിക്കുക, എന്റെ പോവ എന്നിട്ട് പോവൂ. എന്താ പ്രശ്നം? താൻ എന്ത് വിവരദോഷ കാണിച്ചേ? ആ കുട്ടിയോട് എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയേ? ഏത് കുട്ടിയോട്? ഇവിടുത്തെ ഗോപിയാ തമ്പിരാട്ടിയോട്. ആ കുട്ടി വലിയ ദേഷ്യത്തില. താൻ ചെന്ന് മാപ്പ് പറഞ്ഞു. മാപ്പ് മാപ്പ് പറയാനായിട്ട് ഞാൻ എന്ത് തെറ്റ ചെയ്തേ? ഗോവിന്ദട്ടൻ കേൾക്കുക, ആരോ സ്വരം പാടുന്നത് കേട്ട് ഞാൻ കുളക്കടവിലേക്ക് ചെന്നു. പാടുന്നതോ തെറ്റ്? ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ആ കുട്ടിക്കകത്ത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയും കുട്ടി പാടി, വീണ്ടും തെറ്റി. അപ്പൊ ഞാൻ പിന്നെയും പാടി. ഉടനെ ആ കുട്ടി ഈറനോടെ കുളക്കടവി എന്ന് കയറി വന്ന് എന്നിങ്ങനെ തുറിച്ചു നോക്കി, എന്നിട്ട് കഴുത്തും പിടിച്ച് ഇങ്ങനെ ഒരു പോക്ക എന്റെ കണ്ണുള്ളി. കണ്ടുവല്ലേ, ഈറനോടെ കണ്ടുവല്ലേ. എന്നാ അതായിരിക്കും കുഴപ്പമായത്? എന്തായാലും സംഗതി തിരുമനച്ചന്റെ ചെവിട്ടിൽ തിരിയണു. എല്ലാ തമാശയാ, ഒരു ലോകൈക സംഗീതജ്ഞം വന്നിരിക്കുന്നു. പൂജ ചെയ്യാൻ എത്തിയതെങ്കിൽ അത് ചെയ്താ പോരെ. എന്നെ പാട്ട് പഠിപ്പിക്കാൻ അയാൾ ആരാ? പഠിപ്പിച്ചതൊന്നുമല്ല, തെറ്റിയപ്പോ ഒന്ന് തിരുത്തിയെന്ന് മാത്രം. തെറ്റ് തിരുത്താൻ ഇയാൾ ആരാ? ത്യാഗരാജ സ്വാമികളോ? മാപ്പ് പറഞ്ഞ പ്രശ്നം തീർത്തേക്ക്. തെറ്റ് ചെയ്തവർ പറയേണ്ടതല്ലേ മാപ്പ്? ഒരു തമ്പുരാട്ടി കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുക? തിരുവായിക്ക് എതിർവായില്ലേന്നറിയില്ലേ തനിക്ക്? ഇയാളോടെ എങ്ങോട്ടെങ്കിലും പോവാൻ പറഞ്ഞ തിരുമനസേ, ദയവ് ചെയ്തൊന്ന് മാറി നിൽക്കൂ. മാറി എന്നാ ഇതിൽ ഇടപെടാൻ പറ്റുമോ? പരശുതമ്പൂരി ഇതിൽ ഇടപെടണ്ട, കുട്ടികൾ തമ്മിലുള്ള കാര്യം അവര് തീർത്തോളും. ഞാൻ ചെയ്തത് തെറ്റാണെങ്കില് വലിയ തിരുമനസ് പൊറുക്കണം. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്ന. തിരുമനസ് പൊറുത്തിട്ട് കാര്യമില്ല. സംഗീതത്തിൽ അത്ര വലിയ കേമനാണെങ്കിൽ നമുക്കൊന്ന് മത്സരിക്കാം. ഞാൻ തോറ്റ തെറ്റെന്റേത്, ഞാൻ നിങ്ങളോട് മാപ്പ് പറയും. ഞാൻ ജയിച്ച തെറ്റ് നിങ്ങളുടേത്, നിങ്ങൾ എന്നോട് മാപ്പ് പറയണം. മത്സരത്തിനൊന്നും ഞാനില്ല. എന്താ പേടിച്ചിട്ടാണോ? എന്താടോ മത്സരിച്ചൂടെ, ആര് ജയിച്ചാലും തോറ്റാലും സംഗീതല്ലേ, കേക്കാലോ. നോക്കാം, എങ്കിലും ഒരുക്കങ്ങളായിക്കോട്ടെ. ീലനാദി പഞ്ചമ ദൈവത നിഷാദ ഷഡ്ജലയും Hey.
നാട്യനടയിൽ പാർവണ താളഖണ്ഡജരികൾ ദാസ്യനാട്യനടയിൽ പാർവണ താളഖണ്ഡജരികൾ ഖണ്ഡമാം ബ്രഹ്മതത്വാർത്ഥമായി മൂവുലകിലൊഴുകി ഗായതി വനമായി യമുനാരാഗ പല്ലവികളരുളി മിശ്രതരംഗം ദ്വാപര യമുനാരാഗ പല്ലവികളരുളി മിശ്രതരംഗം മിശ്രം കണ്ടോടോ തെറ്റ് ഞാൻ സമ്മതിച്ചു തമ്പുരാട്ടിയുടെ മുമ്പില് ഞാൻ തോറ്റിരിക്കണം മാപ്പ എന്റെ മോക്ക് മുത്തച്ഛന്റെ സമ്മാനം വിനാശകാലേ വിപരീത ബുദ്ധി ആ കുട്ടിയോടും മത്സരിക്കണ്ടെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ നാണം കിട്ടില്ലേ വാചകടിയൊക്കെ കേട്ടപ്പോ നോ നിരിച്ചു ഇയാളെ സംഗീതം അങ്ങോട്ട് അരച്ചി ഇളക്കി കുടിച്ചിരിക്കണം ഇയാള് ചെയ്യണ ഒരു കർമ്മവും വിജയിക്കില്ല ഇതോടെ ബോധ്യായില്ലോ നോമൊക്കെയാണ് ഇപ്പൊ തന്നെ കെട്ടുംപാടോ മുറുക്കി സ്ഥലം വിട്ടേ അറിയോ എനിക്ക് ഞാൻ തോറ്റതല്ല പിന്നെ തോറ്റു കൊടുത്തതാ തുടർന്ന് പാടാൻ എനിക്ക് അറിയാമല്ലഞ്ഞിട്ടല്ല പിന്നെന്തേ പാടാഞ്ഞത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു അതാ പറഞ്ഞത് പാടാൻ അറിയില്ല എന്ന് ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് വീണെടുത്ത് കിടന്ന് ഉരുളരുത് ഗോപിക തമ്പുരാട്ടിയുടെ സംഗീത ജ്ഞാനത്തിന് മുമ്പിൽ ഇയാൾ വെറും തൃണ അത്രണം ഞാഞ്ഞൂൽ അയാളെ വിളിച്ചത് ഞാഞ്ഞൂൽ ആ കുട്ടി പാടി നിർത്തിയെടുത്തുന്ന് ഞാൻ തുടങ്ങാം കരളിനെഴുമനാദി ജന്മ കർമ്മഗതീരാർദ്രമായി തെയ്യും അമൃതരാഗസാരമൊഴുകിടുന്നതിവിടെ സ്വർഗപാരിജാതമിവിടെ
ഉണ്ണികൃഷ്ണ, ഞാൻ എന്താടോ ഇപ്പൊ കേട്ടത്? ക്ഷമിക്കണം, ഞാൻ അറിയാതെ. അറിയാതെയോ? അസലായിരിക്കണോ തന്റെ പാട്ട്? ഇത്രയൊക്കെ കയ്യിലുണ്ടായിട്ടും എന്തേ നേരത്തെ പാടിയില്ല? അത് പിന്നെ പറയടോ. ആ കുട്ടി തോറ്റാല് ഈ കൊട്ടാരം തോറ്റ പോലെയല്ലേ? ഗോപികയുടെ സന്തോഷമല്ലേ എല്ലാവർക്കും വേണ്ടത്? ആ കുട്ടിക്ക് നന്മയുണ്ടാവാനല്ലേ ഈ പൂജയും യാഗമൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ടുവന്ന്? ഞാനായിട്ട് ആ കുട്ടിയെ വിഷമിപ്പിക്കാൻ പാടില്ല. വലിയവനാടോ താൻ? ഈശ്വരാനുഗ്രഹമുള്ളവൻ, നന്നായി വരട്ടെ. അഹങ്കാരം കാണിച്ചതിന് ശബിക്കൊന്നും ഭയമുണ്ടായിരുന്നു. എനിക്ക് സന്തോഷായി, സന്തോഷായി മുത്തശ്ശൻ. താൻ എന്താ വിളിച്ചേ? അറിയാതെയാണെങ്കിലും ആദ്യമായിട്ട് എന്നെ നാവെടുത്ത് വിളിച്ചത് മുത്തശ്ശാന്നല്ലേ. ഇനി അങ്ങനെ തന്നെ വിളിച്ചാ മതി. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും തന്റെ പ്രായമുള്ള ഒരു കൊച്ചുമോൻ എനിക്കുണ്ട്. പേര് പോലും അറിയില്ല, ആരോടും ചോദിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ കൊട്ടാരത്തിൽ നിന്നിറങ്ങിപ്പോയ ഒരു മകളെ കുറിച്ച്? അവളുടെ മകൻ. അവരെയൊക്കെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ മുത്തശ്ശന്? മോഹം ഇല്ലാണ്ടിരിക്കോ. ഒരു വശത്ത് സ്നേഹം തോന്നുമ്പോ മറുഭാഗം ചിന്തിക്കും. മനസാക്ഷിയില്ലാതെ വരുത്തി വെച്ച അപമാനം അന്നേരം എല്ലാം മറക്കും. ജാതിയുടെ മതിൽക്കെട്ടുകൾ പൊളിഞ്ഞു വീണ കാലം വരും. അന്നൊന്നിക്കും എല്ലാരും, പക്ഷെ അന്ന് ജീവിച്ചിരിക്കുവോ? നിൽക്കൂ. ശാസിക്കാനോ ശിക്ഷിക്കാനോ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. എതിർത്ത് തോൽപ്പിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആത്മവിശ്വാസം അഹങ്കാരം കൂടിപ്പോയി. മാപ്പ്. മാപ്പോ? തമ്പുരാട്ടിക്കുട്ടി എന്തായി പറയണേ? മുത്തശ്ശനും അച്ഛൻ തമ്പുരാനെ കേട്ട എന്റെ സ്ഥാനം പടിക്ക് പുറത്താ. ഇല്ല, അർഹതയുള്ളവരെ ഈ ഉദയപുരം കൊട്ടാരം എന്ന് സ്വീകരിച്ചിട്ടേ ഉള്ളൂ. എന്റെ വിജയത്തിന് മുത്തശ്ശൻ എനിക്ക് തന്ന സമ്മാനം, ഇതിനുള്ള അവകാശം അങ്ങേക്ക് തന്നെയാ. ഇത് വാങ്ങണം. അയ്യോ, ഞാൻ വാങ്ങുന്നില്ല. എന്തോ ചെറിയ തമാശയാണ് ചൊപ്പിച്ചതിന് ഇത്രയും വലിയ സമ്മാനോ? സമ്മാനായിട്ട് വേണ്ടെങ്കിൽ എന്റെ ദക്ഷിണയായിട്ട് കരുതണം. സുലൈമാനെ, ആ കയ്യിൽ നിന്ന് കാണിച്ച്. ഏ, എന്തേലൊന്നുമില്ല. ഇത് ഇളയ തമ്പുരാട്ടി മുട്ടു കൊത്തിച്ചതിന്. ഇനി കയ്യാൻ എടുത്തോട്ടെ. നാൽപ്പത്തൊന്ന് നാളത്തെ വ്രതാനുഷ്ഠാനങ്ങൾ, പ്രഭാതത്തിൽ ദിനവും ഗണപതി ഹോമം, ഭഗവതി സേവ. അതിനുശേഷം ദേവീദേവന്മാർ യാഗത്തിന്റെ ഇഷ്ടഭാവത്തിൽ വരുന്നുവെന്ന് പ്രശ്നം വെച്ചാൽ കണ്ടാൽ യാഗം തുടങ്ങാം. മനസ്സിലാവണ്ടോ ഉണ്ണികൃഷ്ണൻ നമ്പൂരിക്ക്? ആ തിരുമംഗലത്തെ തിരുമേനി 21 പരികർമ്മികളോടൊപ്പം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഉടനെ ചെയ്യാ. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. കോപത്തിൽ ദുർവാസാവിന് തുല്യ അദ്ദേഹം. പരശോട്ട, ഈ തിമിംഗലം അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ തിരുമംഗലം തിരുമേനിയും എന്തെങ്കിലും തെറ്റണ്ട കോപിക്കൂ? ഇല്ല, ശപിക്കും. ആ ശാപം 7 തലമുറ നിലനിൽക്കും. മോക്ഷം കിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോളൂ. യാഗബലം വേണ്ടത് ഈ കുട്ടിക്കാണല്ലേ? അതെ. മനസ്സർപ്പിച്ച് ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ട് അല്ലേ? അനുഗ്രഹിക്കാൻ കൈയുയർത്തിയപ്പോ വാങ്ങു മുഴങ്ങിയ നിമിത്തം. ഒരു നമ്പൂതിരി ഖുർആൻ വായിക്ക്. മറ്റു മതങ്ങളെ അനുകരിക്കാതിരുന്നാ മതി. പഠന വിഷയമാക്കുന്നത് തെറ്റില്ല, ജ്ഞാനം കൂടും. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. കേട്ടിരിക്കണു ആണോ? ഇത്ര ചെറുപ്പത്തിലെ പുണ്യകർമ്മത്തിന് ഗുരുസ്ഥാൻ ചെയ്യാൻ ഭാഗ്യം കിട്ടിയവൻ കൊള്ളാം. നിന്നെനിക്ക് ബോധ്യായി. എവിടെയാ യാഗസ്ഥലം?
അന്തരീക്ഷം തൃപ്തികരം. എങ്കിൽ ഉണ്ണികൃഷ്ണൻ ഗണപതി ഹോമം തുടങ്ങട്ടെ. അറിഞ്ഞിട്ട് വേണ്ടേ ഹോമം തുടങ്ങാൻ? ഏയ്, ഗണപതി ഹോമം അറിയാ തമ്പുരിമാർ ബ്രാഹ്മണപുരത്ത് ഉണ്ടാവില്ല. വിട്ടി അങ്ങോട്ട് നീങ്ങിയേക്കോ. ആ തുടങ്ങാ. എനിക്കും എനിക്കതിന് കഴിയില്ല. ഇപ്പൊ എങ്ങനെ? 101 യാഗങ്ങള് പൂർണ്ണതയിൽ അനശ്വരമാക്കിയ തിരുമംഗലത്ത് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ഒരു യാഗത്തിന് തിരികൊളുത്താൻ മാത്രം അഹങ്കാരിയല്ല ഞാൻ. ജ്യോത്സ്യ പ്രവചനത്തിന് വിഘ്നം വരുത്താതെ ഞാൻ അങ്ങയുടെ സമീപത്തിരുന്നോളാം. അങ്ങ് തന്നെ കർത്തവ്യത്തിന് തുടക്കം കുറിക്കണം, എന്നെ അനുഗ്രഹിക്കണം. മന്ത്രം ചൊല്ലി പെണ് വെച്ചിരിക്കണു, അങ്ങോട്ട് മാറി നിൽക്കുക. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? എണീറ്റ് പോവാ. ഹൈ അശ്രീകരെ ഇറങ്ങി പോവാ. യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. മൂസാക്കുട്ടി, ആ ചുമ്മല അവളെ കൊണ്ട് മേയാൻ വിട്. കൊച്ചാപ്പ, അത് നോക്ക്. ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലോ, വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെപ്പ് കാണില്ല. ഇത് തേക്കാണ്. എന്തായി കാണിക്കണേ? മാറിക്ക് അന്യജാതിക്കാരി കൊട്ടാരം കാലുകൂത്താൻ പാടില്ല. ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക. കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി, അല്ലാതെ സമ്മതിക്കില്ല. കോടതി ഉത്തരവാണ്, വെറുതെ തടസ്സം നിന്ന് അകത്ത് പോകണ്ട. ഈ അളക്കട വേണ്ട. ശ്രീകണ്ഠ, അവര് വിധി നടപ്പാക്കിക്കോട്ടെ. വരിയോ ചാപ്പ, ബിരിയാണി റെഡിയായി നോക്കാം. ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വരാം. താനന്ദനെ ഇവിടെ ഒന്നിങ്ങനെ പതുങ്ങിക്കണേ? ഏയ്, ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനന്ദനെ ഓടിയത്? ഓടിയ ഞാനോ? നോൻ കണ്ടു താനൊന്ന് ഞെട്ടിയതും പെട്ടത് മുങ്ങിയതും എന്നാ ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ പറയ പറയ. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. പറയോട്ട് വാക്കുക. കാണിച്ചരട തെട്ടി പറയ പറയ. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ കെതികേട്. കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21%. ഓ, ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കുന്നുകളെയും. അങ്ങനെയാണോ? ഇത് തോം ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. മേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരച്ച നമ്പൂരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതലയാടി, അല്ല തഞ്ചാവൂര് പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടെയൊക്കെ അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചാപ്പന്മാര് നിന്നെ അന്വേഷിച്ചടപ്പുണ്ടെന്ന് കേട്ട്. അയ്യോ കൊള്ളാം, നല്ല വേഷം.
നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടതവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്ത തന്നെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? ഓട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങളെ അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാശാട്ടെങ്കിലും ഉപയോഗിക്കായിരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി, ഞാനിനി എന്താ ചെയ്യണ്ടത്? നീ എന്തെങ്കിലും ചെയ്യ്, എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ? എനിക്കൊരു സഹായാവല്ലോ നീ. ഏ, അതൊന്നും ശരിയാവൂല, ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാനെങ്കിലും ഒരാൾ വേണ്ടേ? നീ പോയി നിർത്ത്. എന്താ? അല്ല, നീ എന്തിനെ പരശു നമ്പൂരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ് എന്റെ കാശ് വാങ്ങിച്ച്. പരശു നമ്പൂതിരി നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച? ഇപ്പൊ പരശു നമ്പൂരി കാണല്ലേ? അതെ, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ? അത് തന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ, സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. അവിടെ ഒരു പൂണൂലിട്ട വന്നു ചിറ്റിച്ചിട്ടുണ്ടല്ലേ കൊച്ചാപ്പ, അയാൾ എന്താണ് കാണിക്കുന്നത്? ഇവിടെ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. അയാൾ പിന്നെയും കാണിക്കണ ഏതാണ്ട് കളിയാക്കണം. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ, എന്താണ്ട ഹിമാറ അനക്കെ നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്ക. നോ, ഉപദ്രവകാരി അല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മൊല്ലാക്ക, മൊല്ലാക്ക നിന്റെ ബാപ്പ? മുല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം, പണം. ഉറുപ്പിയേ, അതെ ഒരു ഹംക്കണ്ട്. എന്നാൽ ആമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു. നോ, കാണിച്ചരം വരിക. എന്താണ്ട കോണാൻ തലയിലൊക്കെ ട്രാഷനായിരിക്കും. ഇവിടെ നിന്നോളൂ, നോൻ വിളിച്ചോളരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സലീമെ, ഈ അർക്കമാടുത്തിട്ട് ഉറിച്ചകത്ത് ഞാൻ ചരിഞ്ഞ് കയറി. ചരിഞ്ഞോ കയറാൻ പറ്റില്ല. അല്ലോ കാലിൽ പോയി. മോനെ, മോനെ അവസ്ഥൂട്ടി, മോനെ കാശ് വേണ്ടടാ. വാ, ഈ അറാമ്പ്രതനോട് പോയി. എവിടെ പോവാ? ഏ, പിന്നെ നിക്കണ അറാമ്പ്രത മോളെ വട്ടം. ഓഹോ, ഇനിയിപ്പ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ? ആ, ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചു തരാം. എന്റെ കർത്താവേ, വേണ്ട. തോന്നിതാവും. ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത്. എന്തിന്? ആവായിക്കാൻ. ഭൂതപ്രേത പിശാശകൾ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലെറിയാൻ. ഇങ്ങനെ നോക്കി നിന്ന ഭൂതങ്ങൾ ആവായിച്ച് പിടിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ കണ്ടടച്ച് നിക്ക. ആവായിക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല. കണ്ണടക്കിയാ. ഇനി മൗന പൂജ തുടങ്ങാൻ പോകുന്ന കുറെ നേരത്തേക്ക് കണ്ണു തുറക്കാനേ പാടില്ല. രക്ഷപ്പെട്ടു. എന്താ ഇവിടെ? പ്രേതഭൂതാദികളെ ആവായിക്കാമെന്ന ദീർഘ സുമംഗലി ബാബ. അമ്മേ, ഓം ഹനുമാനായ നമഃ. ഓം ക്രീം പാൽ ക്രീം ഫേസ് ക്രീം. ഓം സഹാം ബ്ലീം അമിയാ സ്വ്യഹാം. പിടിച്ചു കഴിഞ്ഞോ?
എന്താ ഒന്നും മിണ്ടാത്ത എനിക്ക് ഇഷ്ടായി ട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വയംവര പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം പക്ഷെ പ്രായം നോക്കണം എന്റെ മോള് പറഞ്ഞോ ഞാൻ ഇതുമ്പോ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ തമ്പുരാട്ടിയാണ് തമ്പുരാട്ടി നീ ആരാ വിളിക്കാവനെ അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്ത നമ്മുടെ ആളാ ഇവൻ ക്രിസ്ത്യാനിയാണ് ഉണ്ണി ഇദ്ദേഹം ക്രിസ്ത്യാനി അല്ല ഇദ്ദേഹം നമ്പൂതിരിയാണ് അഗസ്ത്യ നമ്പൂതിരി ഈ നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്ത്യന്റെ പേരിടുവോ അപ്പൊ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ സംശയമുണ്ടല്ല പൂണൂല അങ്ങോട്ട് കാണിച്ചു കൊടുക്ക വേണ്ട ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കാന്നും പറഞ്ഞു ഇല്ലത്തെ കാര്യം കഷ്ടാണേ കഷ്ടം മാത്രല്ല അടച്ചു പൂട്ടി എന്ത് പണി അറിയാം പാചകം നളന് ശേഷം പാചക കലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു മലയാള മണ്ണില് നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ നാണക്കുട്ടനെ സഹായിക്കട്ടെ ആയിക്കോട്ടെ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് കണ്ടില്ലല്ലോ ഇന്നലെ ഉച്ച കഴിഞ്ഞൊന്നും നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണോ അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട് ആരായാലെന്താ ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക അതെ താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏഭ്യൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ ഇതുപോലെ ഇരിക്കുന്ന ആളാണോ നീയോ നീ എന്തിനിവിടെ വന്നു ചെങ്കോലും കിരീടവും ചെങ്കോലും കിരീടവും അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ ചെങ്കോലും കിരീടവും നല്ല സിനിമ ഇല്ലേ അതും കൊണ്ടേ ഞാൻ പോകൂ എന്നാ ചൂടാറുമ്പോ മോന്തിക്കോ ഹീനജാതിക്കാര് തൊട്ടത് നോം തീണ്ടാറില്ല ചായ് അയാൾ ശുദ്ധ ബ്രാഹ്മണനാടോ നല്ല ഒന്നാന്തരം ചായ അങ്ങനെ കുടിക്ക കുടി എങ്ങനെ ഉണ്ട് ഒരു നസ്രാണ് ചുവ ഈ നസ്രാണികൾ തന്നെ അക്കി നോക്കിട്ടുണ്ടാ ചുവ അറിയാൻ എന്താ നിന്റെ ഉദ്ദേശം 19 നമ്പൂതിരിമാർക്ക് വെച്ച് വിളമ്പണം നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല നമ്മള് തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല നമുക്കൊരു ധാരണയിലെത്താം എത്താം സാധനം എന്നെ കൈ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം എന്ത് സാധനം കിരീടം മനസ്സിലായി ചായ കുടി കുടിക്കാം അരി വെക്കാമെന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ ഈ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി ഓഹ് ഒന്ന് വേഗാവട്ടെ ആരെങ്കിലും വന്നാ ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല കണ്ട കൊഴപ്പാവുന്ന പറഞ്ഞു ഓ ഇളക്കിയത് മറിച്ചിട്ട് എനിക്കറിയാം എന്തോ കുശൂസിക്കുന്നുണ്ടല്ലോ എന്തത് മൂടണ്ടേ ഇതെന്താ ശവപ്പെട്ടിയ തേപ്പൂട്ടിയല്ലേ ഒരു മാംസക്കരിച്ച ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അജമാംസ രസായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു അതിനിയാളാരാ വൈദ്യരോ തനിക്ക് എന്താ ഇവിടെ കാര്യം ഞാൻ ചായ കൊടുക്കാൻ വന്നതാ അപ്പഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായത് ഇയാള് പാചകശാലയിലേക്ക് ചെല്ല ചൂടെ ഉരുക ഉരുക എന്തായി വായിക്കണേ പൂജാവിധികൾ പഠിക്കുക അതിനി വായിച്ചു പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ ഇത് സാധാരണ പൂജാവിധികളല്ല ഇത് ആധുനിക പൂജാശാസ്ത്രമാണ്
ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ഇല്ല. വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കാത്തത്? എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഋഷിപ്രാപ്തങ്ങളായ പഴയ പൂജാവിധികൾ നമുക്ക് ഹൃദയസ്ഥമാണ്. ഓഹോ. എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ ചാതകത്തിനെന്ന പോലെ കമ്പ്യൂട്ടർ പൂജാവിധികൾക്കാണ് പ്രാധാന്യം. ആൽസ്പർവനരികളിലെ സയാമീസ് ഋഷിവരന്മാരായ യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നിവർ നീലഗിരി മലകളിൽ ഒറ്റക്കാലിൽ തലകുത്തി നിന്ന് തപസ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ പൂജാക്കൂട്ട്. അതൊരു സിനിമാ കാര്യമാണ്. അത് പൂജാ ഭട്ട്, ഇത് പൂജാക്കൂട്ട്. ഒരു നിസ്സാര മൂലമന്ത്രം ഞാൻ പറയാം. A square plus B square is equal to AB plus B square. A square minus B square is equal to AB all square plus B square. That means AB is a group of communes. Bachchan, what is manasilayo? Manu udar pradarshanam. Matralda manasil endundo, adu kandupidikkanulla kazhivu. Shanghai. Swahasan balam sarvam metropolis ka taikku lamari illa adu okkana large plus equal to quadra plus zebra adu vallo rembra. And you brainless man. We shall rage. നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ? ആ ആ തുടിക്കുന്നില്ലേ? പറയേ. ഓ രത്നങ്ങൾ പതിച്ചൊരു കിരീടം, അത് മാത്രമേ കാണുള്ളോ? പിന്നൊരു ചെങ്കോൽ. അതെവിടെയായിരിക്കണത്? അടിച്ചു മാറ്റാനാണോ? ഒന്ന് കാണാനാ. ഒന്നും കാണുന്നില്ല. പാകിസ്ഥാൻ നുഴഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരോട് മറയുന്നു? പാകിസ്ഥാനോ? പാകിസ്ഥാനം നുഴഞ്ഞുകയറ്റക്കാരായ മറ്റു ഗ്രഹങ്ങളെ കൊണ്ട് ആരോട് മറയുന്നു? ഓ ഡയാന, അവളാരാ? ഗ്രീക്ക് ദേവി. മണ്ടേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേ ഇസ് എ ഹോളിഡേ. പോരാത്തൻ ഇന്ന് ടുഡേ, ടുഡേ ഇസ് ഇന്ത്യ ടുഡേ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന്? തേഴ്സ്ഡേയിലേക്ക് ടാബ്ലറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയൻ കടക്കാൻ പോകുന്നില്ലെന്ന്. കിരീടം തെളിയും. വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമായിട്ടിരിക്കുകയാണ്. ശുക്രന് മരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ? കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാം. ഓക്കെ, എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും എന്തിനാ ഇവിടെ തന്നെ അവലോ 101 വലം വെക്കണം. പിന്നെ കിരീടമിരിക്കുന്ന കൊട്ടാരത്തിന് ചുറ്റും 100 വട്ടം ഓടണം. ഓടാനോ? അതെ, ഓടണം. പിന്നെ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ 101 ശയന പ്രതിഷ്ഠം വെക്കണം. കുറയ്ക്കാൻ പറ്റോ? അത് 1001 ആക്കാം. അയ്യോ, അത് കൂട്ടിയല്ലേ. ആൽസ് പർവനരികളിലെ സന്യാസിപരന്മാരുടെ കണക്കുകളിൽ കൂട്ടലോ കുറയ്ക്കലോ ഇല്ല. ശയന പ്രതിഷ്ഠം കഴിയുമ്പോ തലയൊന്ന് കറങ്ങും, അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും. കഷ്ടപ്പെട്ട ഫലം കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട്. പരശുവേട്ടൻ, താമസിക്കാണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും. വിജയ് ഭവ. ഓം ശ്രീ മാളയ സ്വാഹ. ഓം ശ്രീ മഹാരാജേ സ്വാഹ. എന്താ വയ്യ? സ്ഥിര പൂജ ഉണ്ടായിരുന്നു. ഓം ദയാന. ഉണ്ണികൃഷ്ണൻ, സ്വയംവര പാർവ്വ പൂജ ആരംഭിച്ചോളൂ. പാർവതി, അല്ല പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. ഭഗവാനെ, ഉണ്ണികൃഷ്ണ. ഉണ്ണികൃഷ്ണ അല്ല, പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. ആ വെളുത്ത പുഷ്പം 2 എണ്ണം എടുത്ത് വിഗ്രഹത്തിൽ സമർപ്പിക്കുക. കണ്ണടച്ച് സമർപ്പിക്കുക. അരളിപ്പൂവ് എടുത്ത് 2 കണ്ണുടച്ച് സമർപ്പിക്കുക. ഗ്രീക്ക് ഭഗവതി, ഇയാൾക്ക് എന്ത് പറ്റി? കുറെ നേരം ഇവിടുന്ന് വട്ടം ചിട്ടു. ഓം ദയാന. ഡൈനാമോയോ? എവിടുന്ന്? ഞങ്ങള് മണിമല മാണിക്കത്തുനിന്ന് വരിക. ഉണ്ണികൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ. അവന്റെ മുത്തശ്ശി മരിച്ചു. അയ്യോ, എപ്പോഴായിരുന്നു? ഇന്ന് പുലർച്ചെയായിരുന്നു. ഉണ്ണി വന്നിട്ട് വേണം കർമ്മങ്ങൾ തുടങ്ങാൻ. എന്നാ ഞാൻ ദേവ പോയിന്ന. അതിന് ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. അയ്യോ, ഉണ്ണി ഇവിടെ ഉണ്ടാവുമെന്ന് ഇരീച്ചാ വന്നത്. ഇനിയിപ്പൊ എവിടെ പോയി അന്വേഷിക്കുക? വരിക. എങ്കിലും തമ്പുരാൻ കാണിച്ചത് കുറച്ച് കടുങ്ങിയായി പോയി. അവൻ ഇവിടെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായോ? ഇല്ല. അതിന് കുറച്ച് ബുദ്ധി വേണം. എടോ, ഇപ്പൊ ഉണ്ണിയെ മരണ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ ഇവിടെ പൂജ മുടങ്ങും, അവന് പെലയുണ്ടാവും. മനസ്സിലായോ? എന്നാലും അവന്റെ അമ്മയല്ലല്ലോ മരിച്ചത്, അമ്മുമ്മയല്ലേ. ഊയിനെന്നാലും ഉടനെ മണിമല മാണിക്യത്തേക്ക് ചെന്ന് വേണ്ടത് ചെയ്യുക. ഒന്നിനും ഒരു കുറവും വരരുത്. പിന്നെ തൽക്കാലം ഇവിടെ ആരും ഒന്നും അറിയണ്ട. നിസാരമത്രയും സംസാരമോർക്കിലോ സത്സംഗമമെന്നേ. ഉണ്ണിയെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. അല്ല, കൊട്ടാരത്തിൽ അന്വേഷിച്ചില്ലേ? അവിടെ ഇല്ല അത്ര. ഇനി എവിടെ പോയാ അന്വേഷിക്ക? അതെ, പുറത്തൊരു മണ്ടം കുറെ കാശമായിട്ട് വന്നിട്ടുണ്ട്. ആളാരാണെന്നൊരു പിടികിട്ടുന്നില്ല.
ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വന്നില്ല എന്ന് കരുതി ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. കാര്യങ്ങളൊക്കെ ഭംഗിയാവണം. ഇതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളാ, അത് വിനിയോഗിക്കണം. ചെലവിന്റെ ലിസ്റ്റ് തന്നു, കാശി തന്നേക്കാം. അല്ല, നിങ്ങൾ ആ കൊട്ടാരത്തിലെ ഇപ്പൊ കൊട്ടാരത്തിലായതാണോ പ്രശ്നം? ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ, അതിനെ കുറിച്ച് ആലോചിക്കുക. നമുക്ക് ആ തെക്കേപ്പറമ്പിലും ആവ് കിട്ടിയാലോ? അത് തന്നെ തെക്കോട്ടെടുക്കുമ്പോ മതി. ഇവിടെ ചന്ദനമുട്ടി ആയിക്കോട്ടെ, കാശ് എത്രയെന്ന് പിടിച്ചോ. അല്ല, ഇത്രയും പണം മുടക്കാനായിട്ട് എനിക്ക് എന്താ കാര്യം? മരിച്ചുപോയ ബ്രഹ്മദത്തൻ നമ്പൂതിരി എന്റെ അച്ഛനെ പോലെയായോ? അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. അയ്യോ, അദ്ദേഹത്തിന്റെ അമ്മയല്ല, അമ്മായിയമ്മയാ മരിച്ചത്. അമ്മയായാലും അമ്മായിയമ്മയായാലും അമ്മയല്ലേ? അയ്യോ, താൻ എന്നെ പഠിപ്പിക്കാൻ വരരുത്. താൻ ഇവിടെ നിൽക്കുക, ചെറുക്കുള്ള ഏർപ്പാടി ചെയ്യടോ. അത് ഉണ്ണി വന്നിട്ട് അവൻ വരാൻ നോക്കിയിരുന്ന വയസ്സായിട്ട് മരിച്ച മുത്തശ്ശിക്ക് ഇനിയും പ്രായം കൂടും. ആ ഉണ്ണി എത്തി എവിടെ? ആ കണ്ടില്ലേ? ഇതാ ഇവിടുത്തെ ഉണ്ണി. അതെ, അതാണ് ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഭഗവാനെ, കൊള്ളി വെക്കാൻ ആളെത്തിയല്ലോ. അമ്മ മരിച്ചതിന്റെ ഷോക്ക അതിന്റെ സമനില തെറ്റിന്ന തോന്നല. അതല്ല ചേട്ടാ, ഇത് തന്നെ ഇവിടുത്തെ ഉണ്ണി, ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ മകൻ. എന്നെ എങ്ങനെയെങ്കിലും അറിയിക്കണ്ടായിരുന്നോ? എന്റെ ഉണ്ണി നീ എവിടെയാണെന്ന് കരുതി അറിയിക്ക. അപ്പൊ അവിടെ ഒരു ഉണ്ണീഷണൻ, ഇവിടെ ഒരു ഉണ്ണീഷണൻ, അപ്പൊ ഉണ്ണീഷണ. അയ്യോ, ഇവരൊക്കെ എവിടെ പോയി? യാഗം തീർന്ന 54 ഉണ്ണികൃഷ്ണൻ എവിടെ? 54 തിരുമനസ് എവിടെ? 54 കളിക്കാൻ എണ്ണം തെറ്റിക്കല്ലേ, എന്നോ 100 തേക്കട്ടെ. അല്ല, 53 അഴിഞ്ഞ വാർക്കൂന്തൽ അറിഞ്ഞൊതുക്കി, ജ്വലിച്ച കണ്ണാൽ ഒരു നോക്ക് നോക്കി. എന്തെങ്കിലും നോക്കണേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? താനൊന്നും പറയണ്ട. പറയണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാപ്പുറത്ത് തുടരുക. പാർശ്വസ്ഥനാകും പതിയോട് ചൊന്നാൽ. ഉണ്ണികൃഷ്ണ, എനിക്ക് ഇവരോടൊരു കാര്യം പറയാണ്ടെന്ന്. തനിക്ക് വന്നേ? എന്താ എവിടേക്ക്? തനിക്കിത് എന്താ പറ്റിയത്? മുത്തശ്ശി മരിച്ച വിവരം ഉണ്ണിയോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ കാര്യല്ല, വേറെ കാര്യ. താനൊന്നും പറയണ്ട, ഓടോ. പിന്നെ മീൽസ് റെഡി. എങ്കിൽ ഊണ് കഴിഞ്ഞിട്ടാവാൻ ബാക്കി. ആയിക്കോട്ടെ. ഊണ് ഞാനവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. പായസം ഇഷ്ടാണോ? ഊവ്. എന്നോടോ, ഒരു കാര്യം പറയണ്ടായിരുന്നു. കുറച്ചു നേരമായാലോ പറയണു. പറയൂ. അമ്മൂമ്മ മരിച്ചു. അയ്യോ, കഷ്ടായി. എപ്പോഴായിരുന്നു? ആട്ടെ, അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 68. 68? അത് ഞാനല്ല പറഞ്ഞത്, അവനാ. അല്ല, ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത്? എന്റെ അല്ല, നിന്റെ. എന്റെ അമ്മൂമ്മയോ? നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തേ? അതിന് നീ എന്തിനാ ഇത്രയും വലിയ ഞെട്ടി ഞെട്ടി കരയണേ? മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മൂമ്മയല്ലേ? ഞാനല്ലേ ഉണ്ണികൃഷ്ണനല്ലോ? ശരിക്കുള്ള ഉണ്ണികൃഷ്ണൻ ഞാൻ കണ്ടു. നീ ആരടാ? നമ്മൾ മനസ്സിലായില്ലേ? നോ, പരിശുദ്ധ പൂതിരി. കസിനെ, ഞാൻ ചെക്കനെ ശ്രദ്ധിച്ചു. ഒന്ന് പോവാ ചാപ്പ. അതിനല്ലടാ നമുക്ക്, നമ്മുടെ സുലൈമാനെ പോലില്ലേ? എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കൊച്ചാപ്പ. അത് സുലൈമാൻ തന്നെ. ഓനെന്താ കുട്ടിച്ചാത്തന്റെ ഡ്രസ് ഇട്ടിരിക്കണേ? നീ അത്രയ്ക്കായോ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇവരിലെങ്ങോട്ട് പോണേ? ഞാനത് എന്താ ഞാൻ പറയാം. എന്താടാ, ഞാൻ ഈ കോലം കിട്ടിയത് എന്തിനാന്നറിയോ? എന്തിനി? ഔട്ട് ഹൗസും കുറച്ച് പറമ്പും കിട്ടിയെന്നിരുന്ന് സന്തോഷിച്ചിരിക്കും. നമ്മൾ താമസം തുടങ്ങി അവിടെ ആയിക്കോ, പക്ഷെ ഒക്കെ പോവാൻ പോവാ. അവര് സുപ്രീം കോടതിയില് അപ്പീൽ കൊടുത്തിരിക്ക. പക്ഷെ ഞാൻ വിടുവോ? വിവരം അറിഞ്ഞ ഉടനെ വേഷമാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി. എന്തിനി? എന്തിനാന്നറിയോ? ചാരപ്പണി നടത്താൻ. ഇടാ കൊട്ടാരത്തിൽ ചാരമ്പാരമ്പാർ ആരുല്ലേ? ഓ, ആ ചാരമ്പാരിലല്ല, രഹസ്യം ചോർത്തൽ, സ്പൈവർ. ഓ, അങ്ങനെ ഹിന്ദി പറയാ. ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും. അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം. എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം. എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ. സുലൈമാനെ, നീയാണ് എന്റെ സുലൈമാൻ.
നിന്റെ ബാപ്പ ചോദിച്ചാലേ ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞെന്നാന്ന് പറയണം. അത് ഞാൻ ഏറ്റു കൊച്ചാപ്പ എന്നെ ഇനി സമയങ്ങളെ ചോദിക്കും. ഓക്കെ ഓക്കെ കൊച്ചാപ്പ. തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത്. ആരും? ബാപ്പ പോലും. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓ പടച്ചോനെ കാത്തു സുലൈമാനെ. ഓ പേരെടുത്ത് വിളിക്കില്ലേ കൊച്ചാപ്പ. അമ്മേ നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ. നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ. നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാന്മാരെ. മറന്നു അവിടെ നിക്ക. നമ്മെ തടസ്സപ്പെടുത്തരുത്. നൂറ് വായിക്കട്ടെ. തമ്പുരാക്കന്മാരെ തമ്പുരാക്കന്മാരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. മുമ്പേ മാറി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കൊട്ടാരം പിച്ചോറാക്കാൻ വന്ന അസുര വിത്തേ ഈ നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ വലിച്ചു തിരണി. തമ്പുരാക്കന്മാരെ എന്നെ കുരങ്ങ് കളിപ്പിക്കൂഞ്ചട്ട ഞാൻ പറയുന്നൊന്ന് കേക്ക. നീ ഒന്നും പറയണടാ. അമ്പട കള്ള, ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട. എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടപേ എന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കൊടുക്കാൻ നോക്കും. പുതിയ നമ്പർ, പുതിയ നമ്പർ. ഇനി ഒരു നമ്പർ ഇറക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചു തന്നിട്ട് പിന്നെ താൻ എന്തുവേണേലും വിളിച്ചു പറഞ്ഞോ. ഏത് 15,000 രൂപ? ഏത് 17 രൂപ? ഇത്ര വേഗം മറന്നോ? കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് കൊണ്ടുവന്നില്ലേ. എടാ സുലൈമാനെ, തെണ്ടി നീശു. ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇരു ചെവിയറിയാതെ നിന്റെ തലവെട്ടി ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടി തൂക്കും. എടോ വൃത്തികെട്ട നായരെ, ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഇവിടുത്തെ തമ്പുരാക്കന്മാരെ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് അപ്പ കാണാം. തമ്പുരാക്കന്മാരെ തമ്പുരാക്കന്മാരെ, എന്താ പറഞ്ഞത്? ഒതുക്കി തീർക്കണ്ട, എനിക്ക് ഒതുക്കി തീർക്കണ്ട. തമ്പുരാക്കന്മാരെ 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 തമ്പുരാക്കന്മാരെ. എന്താ എന്താ ഇവിടെ ബഹളം? ഒന്നുമില്ല. ഉണ്ട്? ഒന്നുമില്ല. ഉണ്ട്? ഞാനും ഇദ്ദേഹം തമ്മിലൊരു തർക്കം. യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് ഇയാൾ പറ്റില്ലെന്നും നോമും. മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. അതാണോ? ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. 15,000 പ്രാവശ്യം പറയണമെന്നുണ്ടോ? പോയിക്കോളൂ. എന്നാ ഞാനങ്ങോട്ട്. അമ്മേ ഗുരുവായൂരപ്പ. തല കറങ്ങി. മൂന്ന് ലോകവും കണ്ടു. കിരീടവും ചൊക്കോലും തെളിഞ്ഞില്ല. കാണിക്കില്ല. കഠിന നിഷ്ഠകള് വേണ്ടി വന്നേക്കും. നാം എന്തിനും തയ്യാറാണോ? ശ്രീമുരുകന് മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ. എവിടെ? കബളി. എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചോളൂ. അമ്മേ ഇഷ്ടസിദ്ധിയാണ്. ഓം ഗണപതി ഭഗവതി പാർവതി. വിടില്ല മോനെ. എനിക്കിത് പറയണം, പറയാതിരിക്കാൻ വയ്യ. എന്ത് പറ്റിയടോ? ഒന്നുമില്ല, എനിക്കിതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇയാളെന്താ ഈ പിറുപിറുക്കണേ? കൊറേ നേരമായല്ലോ ഇയാൾക്കൊരു വല്ലായ്മ തുടങ്ങിയിട്ട്. വല്ലായ്മ എന്താന്ന് ഞാൻ പറയാം. 15,000 15,000 നിന്റെ നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. തനിക്ക് എന്താ പറ്റിയത്? ഇവനെ പ്രേതഭൂത പിശാശുക്കൾ പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ഞാനൊന്ന് ആവാഹിച്ചു നോക്കാം. നിങ്ങൾ മാറി നിൽക്ക. സുലൈമാനെ. സുലൈമാന്, അതൊരു മുസ്ലിം പേരല്ലേ? ഇത് ജിന്നാണ്, മുസ്ലിം പ്രേതം. മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ അവരെ ചുരുക്കുന്ന ജിന്നാണിത്. ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്, ഇത് ജിന്നുമല്ല ഒന്നുമല്ല. ഞാനിത് എവിടെയെങ്കിലും പറയുന്നില്ല. പാപം, എന്ത് നല്ല മനുഷ്യനായിരുന്നു. എനിക്കൊരു തെറ്റുപറ്റി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയല്ല, അവൻ സുലൈമാനാ, സുലൈമാൻ. ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും. ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും. ഇയാള് കുഴപ്പിക്കോ? പ്രകൃതി, മനോഹരി, നീലാംബരി, അവൻ ഉണ്ണികൃഷ്ണൻ അല്ല.
ഞാൻ ജിന്നുമല്ല അവൻ കുട്ടനല്ല അവൻ അന്തോണിയല്ല പിന്നെയോ സുലൈമാൻ സുലൈമാൻ ദേ വിശ്വാസം നിങ്ങൾ ഒന്നുകൂടി കേട്ടോ ദാ കണ്ടോ ശ്രീകൃഷ്ണ നീ വിശ്വസിക്ക് വിശ്വസിച്ചില്ല ഇപ്പൊ പിടിച്ചാൽ നടത്തി കൊണ്ട് പോകാം കുറച്ചു കഴിഞ്ഞാ ചങ്ങലക്കിടേണ്ടി വരും വട്ടായി തുടങ്ങി പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക ഇയാളെന്തിനെ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന് ഓടണെ ഇയാൾക്ക് വല്ല വട്ടുണ്ട ആരാ നീ ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ ഞാൻ ബാധയടാ ചോദിച്ചത് എന്താ എന്റെ പേര് എന്റെ പേര് എത്ര കാലം ഇവിടെ കൂടിട്ട് അച്ഛനപ്പുമ്മയുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഒഴിഞ്ഞു പോവില്ലേ ഒഴിഞ്ഞു പോവില്ല ആരാ മുസ്ലിം ജിൻ അത് ഞാൻ പറഞ്ഞുതരാം എന്താ അതിന്റെ ഉദ്ദേശം സത്യം പറയടാ ഇനി അത് പറയാൻ പറ്റില്ല അടി കൊടുക്ക അടി വേണോ വേണം തല്ലു കൊണ്ടാലേ ബാധ പോകും തല്ലു കൊണ്ട ബാധയല്ല ബോധം പോയാലേ ബാധ പോകും ഇനി പ്രദേശത്ത് കണ്ട നിന്നെ എന്നേക്കോ ഞാൻ പൂട്ടു ആ കൊണ്ടു കിടത്ത പിടിച്ചാ പിടിച്ചോ അമ്മേ ഇതേതാ സ്ഥലം രണ്ടു നാളായാലോ ഇവര് കോപ്രാ കിടന്നിട്ട് പിടിക്കാ പന്നി ഉണ്ട് പന്നി പരസ്യം അങ്ങോട്ട് ചെല്ല് അവര് തരും എന്താണോ ഇത് നേർച്ച കുറച്ച് ആധുനിക ഇങ്ങനെ നേർച്ച സൽക്കം വരുന്നില്ല ഇത് ആ വിചാരമാണോ ഒരുപാട് തിന്മകൾ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷ ഏത് പൊയ്ക്കോളൂ ഇനി ഒന്നിനു വേണ്ടി അത്യർത്ഥി കാണിക്കരുത് കുട്ടികളെ മുതിർന്നവരോട് കാണിക്കരുത് ഇയാൾ ഇത് അർഹിക്കുന്നു സോറി എന്നെ നമ്മുടെ കൈ കിട്ടും എന്ത് ഘോര കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും പകരം വിട്ടും അച്ഛൻ എന്തെങ്കിലും കണ്ടു പേടിച്ചായിരുന്നോ കണ്ടിട്ടല്ല കേട്ടിട്ടാ എന്ത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ മോളെ ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത് ഇത് മുഴുവട്ട് തന്നെയാ എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും വട്ടുപിടിക്കും എന്നാ എന്നോട് പറ ഞാൻ പറയും ഇല്ല ഞാൻ പറയില്ല അയ്യോ അച്ഛ എന്നോട് പറയാൻ ഞാൻ പറയാൻ പോവാ പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അവൻ ഉണ്ണികൃഷ്ണൻ അല്ല സുലൈമാന സുലൈമാൻ നീ എന്താ ഞെട്ടാത്തെ ഞാൻ എന്തിനാ ഞെട്ടണേ എനിക്കിത് നേരത്തെ അറിയായിരുന്നു എന്നോട് പഠിക്കുന്ന ആളല്ലേ എന്റെ അമ്മ എന്നിട്ട് എന്റെ നേരത്തെ നീ ഇത് പറയാതിരുന്നത് അച്ഛനല്ലേ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റുമോ പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട വേറെ ആരെയും അറിയിക്കാനും പോണ്ട അറിഞ്ഞ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല ഇപ്പൊ ധൈര്യമായിട്ടിരിക്കേ ഞാൻ കാരണം വിഷമയല്ലേ അച്ഛൻ അറിയെന്ന് വിചാരിച്ചതല്ല ഇത്ര നേരത്തായി പോയോ എന്നൊരു സംശയം എന്നായാലും എല്ലാം അറിഞ്ഞല്ലേ പറ്റൂ പൂജ കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതിയായിരുന്നു എപ്പോഴായാലും എന്തും നേരിടാനുള്ള മനക്കരുത്ത് ഞാൻ കരുതിയിട്ടുണ്ട് ഇതിനും വട്ടായോ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നുള്ളിയേ എന്നെ കൊന്ന ഇറങ്ങൂല്ലേ ചേട്ടാ ഞാൻ നിനക്കൊക്കെ ഇപ്പൊ എല്ലാം കുട്ടികളിയാ പക്ഷെ തീക്കളിയാണെന്ന് ഓർത്തോ അറിയാം ഞാനിവിടെ തങ്ങിയത് ഈ കൊട്ടാരത്തിന്റെ അടുത്തളക്കാനൊന്നുമില്ല ഒരിക്കൽ പോലും ഈ കൊട്ടാരക്കെട്ടിനകത്ത് കാലം ഒത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല വിധി നിശ്ചയം പോലെ ഇവിടെ എത്തിപ്പെട്ടപ്പോ പിന്നെ തിരിച്ചു പോകാൻ മനസ്സ് വന്നില്ല എന്റെ അമ്മയുടെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാനുള്ള മോഹവും മുത്തശ്ശന്റെ സ്നേഹം പങ്കുവറ്റാനുള്ള കൊതിയോ അറിയില്ല ചേട്ടനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു എന്നോട് ക്ഷമിക്കണം ഞാൻ പോവാ കൂടുതൽ കഷ്ടപ്പെടുത്താണ്ട് നിക്ക് നീ ഇപ്പൊ ഇവിടെ നിന്ന് മുങ്ങിയ നിന്നെ ഇവിടെ എല്ലാവരും തിരക്കും അതോടെ സത്യം എല്ലാവരും അറിയും നീ ആരാണെന്ന് അറിയാതെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും നിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇതാണെങ്കിൽ ഞാനായിട്ട് എതിർ നിൽക്കണില്ല
കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന രണ്ട് കുടുംബങ്ങൾ. നീ മൂലം ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കിട്ടടാ, ഞാനുണ്ട് നിന്റെ കൂടെ. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നമ്മുടെ സുലൈമാൻ എന്തൊക്കെ ത്യാഗം ചെയ്യുന്നത്? ഇവിടുത്തെ പോലെ കോയി ബിരിയാണിയും ചിക്കൻ ഫ്രൈ അവിടെ കിട്ടുമോ? ശരിയാ, ആ വർമ്മന്മാരുടെ ഇടയിൽ കിടന്ന് പുല്ലും വൈക്കോലും തിന്ന് ഒരുമാതിരി മുരിങ്ങാക്കൊരു പരുവത്തിലായി. സുലൈമാൻ ഇങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അവനിവിടെ കയറി വന്നാ കൊട്ടാരത്തിലൂടെ സംശയിക്കും. സലീമേ, കോയി വരിച്ചിരിപ്പില്ലേ, അത് കുറെ പൊതിഞ്ഞെടുത്ത് സൂത്രത്തിൽ അവനോട് കൊടുക്ക്. അല്ലാത്ത ബുദ്ധി എന്താ? എന്താ ഈ ബുദ്ധി? ഈശ്വര കോഴി മുറുക്കാനാ? മുറുക്കാൻ മുറുക്കാൻ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മുറുക്കാൻ എന്നാ നമുക്ക് അങ്ങോട്ട് മുറുക്കലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരിക. അസലായി നിക്ക, ഊണ് കഴിഞ്ഞിട്ട് നോ ഒന്ന് മുറുക്കണോന്ന് നിരീക്ഷിക്കുകയായിരുന്നു. ഇയാളും തുടങ്ങിയോ? ദുശീലം തുടങ്ങി തുടങ്ങി രണ്ട് മിനിറ്റ് മുമ്പ് തുടങ്ങി. നിക്ക, അങ്ങ് തരിക. തരില്ല. ഇങ്ങ് തരിക പറ്റില്ല. ഇങ്ങ് തരിക. അന്നാ ശരിയാവില്ലെന്ന്. ഒരു നമ്പൂരി ചോദിച്ചാൽ നായർ കൊടുത്തിരിക്കണം, പ്രത്യേകിച്ച് മുറുക്ക. ഇത് ഞാൻ തരില്ല. ചേട്ടാ, ചേട്ടാ എന്തിനാ പൊതി എടുക്കാൻ പോയത്? ആ പരശു തമ്പുരി ആ പൊതി കൊണ്ട് എങ്ങോട്ട് പോയി? ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ? ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവ ശിവ എന്തായി കാണുന്നേ? പരിശുദ്ധമ്പൂരി മാംസം ഭക്ഷിക്ക. നമ്മുടെ കോഴിയല്ല, അയ്യോ പുണ്യർമ്മം നടക്കുന്ന കൊട്ടാരത്തിനകത്ത് വെച്ചൊരു പൂജാരി കോഴിയെ ഭക്ഷിക്കാന്ന് വെച്ചാൽ അസംബന്ധം പറയണ്ടോ? ഒന്നും പറയണ്ട, കുറ്റം ചെയ്തിട്ട് അന്നിന്റെ തലയിൽ കെട്ടി വെക്കുന്നു. മാറ്റാണ്ട, ഇയാളെ പിടിച്ച് പുറത്താക്ക്. തമ്പുരാനെ തമ്പുരാനെ പട്ടീനെ വിളിക്കാൻ ശ്രമിക്കണ്ട. ഇനി ഇയാൾ അകത്ത് കയറിയത് മുട്ടുകാരെ തല്ലി ഒടിച്ചേക്ക്. ശവത്തോടാണ് കൊണ്ടുപോവാ. പുണ്യാഹം തെറിച്ച് ശുദ്ധാക്കുക. ആയിക്കോട്ടെ. ചിക്കൻ ഫ്രൈ എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഏത് ഫ്രൈ? വെറുതെ ആ പാവത്തിന് തല്ലു ഒളിച്ചില്ലേ? ഇതൊന്നും ഈശ്വരൻ പൊറുക്കില്ലാട്ടോ. പാവോ അയാളാ. ഈ കൊട്ടാരം എങ്ങനെ കുളം തോണ്ടാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലെ ഒരു ഈശ്വര കോപവും എനിക്കുണ്ടാവില്ല. ഞാനിന്ന് പോവാ. എങ്ങോട്ട്? ഓഹോ, അപ്പൊ പൂജാരി ക്ലാസ്സൊക്കെ മറന്നോ? ഇന്നത്തോടെ അവധി തീരല്ലേ. ആണോ? കയ്യില് വാച്ചില്ലാത്തോണ്ട് ഞാനത് അറിഞ്ഞില്ല. തമാശ പറഞ്ഞ് നിന്നാ മതി. അത് ഞാൻ ഈ ടെൻഡർ എടുത്ത പൂജ ചെയ്തോണ്ട് എനിക്കിങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? ഒരു സിൻസർ വർക്കായതുകൊണ്ട് ശുക്ലാമർദ്ദം അവര് ഞാൻ പറഞ്ഞത് കേട്ട് കാണോ? ഏ, കേട്ട് കാണാൻ വഴിയില്ല. അപ്പൊ സാറ്റർഡേ കാണാം. കേട്ടിട്ടില്ല, ഇങ്ങി കാണാം. എന്താ ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിച്ചത്? ഏയ്, ഒന്നുമില്ല, ഗോപികയെ കുറിച്ച് പറയുകയായിരുന്നു. എന്നെ കുറിച്ചോ? എന്തു പറഞ്ഞു? പൂജയ്ക്ക് ഫലം ഉണ്ടാകുമെന്നും ഗോപിക തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രാജകുമാരനെ ഉടനെ കണ്ടെത്താൻ കഴിയുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നേരാ. എനിക്ക്? ഏ, അപ്പൊ പൂജയ്ക്ക് ഫലം ഉണ്ടായെന്ന് പറയണേ? ആരാ രാജകുമാരൻ? ഏത് കൊട്ടാരത്തിലെയാ? അതൊന്നും നീ പറയണ്ട. പിന്നെ നീ വിഷമിക്കണ്ട. എന്റെ വിവാഹം കഴിഞ്ഞാലുടൻ നിന്നെ ആരെങ്കിലും ഏൽപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും കേട്ടാനും എന്നെ കിട്ടില്ല. അതെന്താ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പക്ഷെ ഒരു ചിന്ന പ്രോബ്ലം, കക്ഷി മറ്റൊരു ജാതി. എന്താ ലക്ഷ്മി നീ പറയണേ? ഹരിദാത്തൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ. അവസാനം മാളവിക തമ്പുരാട്ടിയുടെ അനുഭവം ആയിരിക്കും ഉണ്ടാവുക. അവർക്കെന്താ സംഭവിച്ചേ? സുഖമായിട്ട് ജീവിക്കുന്നവര്. പിന്നെ തമ്പുരാക്കന്മാരുടെ വൈരാഗ്യം അതൊന്ന് കാര്യാക്കല്ലെന്നേ. ഞാൻ കണ്ടുവച്ചിട്ടുള്ള ആള് ശുദ്ധ ബ്രാഹ്മണ. അല്ലാതെ നിന്നെ പോലെ പരദേശം നോക്കി പോയില്ല ഞാൻ. ആദ്യം മുത്തശ്ശനോട് വിവരം പറയും, എല്ലാവർക്കും സമ്മതമാണെങ്കിൽ പ്രൊസീഡ് ചെയ്യും. എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായി. അങ്ങനൊന്നുമില്ല മോളെ. പൊടിക്കുഞ്ഞായ നിന്നെ ആദ്യമായി ഏറ്റുവാങ്ങിയത് ഈ കൈകളിലാ. നീ ചിരിച്ചാലും കരഞ്ഞാലും മുഖം വീർപ്പിച്ചിരുന്നാലും അതെന്തിനൊക്കെയാണെന്ന് എനിക്കറിയാം. അമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ ഞാൻ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മുത്തശ്ശനോടല്ലേ പറയാറ്. ഞാനൊരു കാര്യം പറഞ്ഞ മുത്തശ്ശൻ വഴക്കു പറയോ? ഇല്ല, ഉറപ്പാണല്ലോ. വളച്ചൊടിച്ച് മുത്തച്ഛനെ ബോറടിപ്പിക്കാതെ കാര്യം പറ.
എന്റെ വിവാഹം തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കാനല്ലേ മുത്തശ്ശ ഈ യാഗവും പൂജയൊക്കെ അത് നിനക്കറിയാവുന്നല്ലേ പൂജയുടെ ഫലസിദ്ധി കൊണ്ടോ ദൈവനിശ്ചയം കൊണ്ടോ എന്തോ എനിക്കൊരാളെ ഇഷ്ടമായി ആദ്യമായിട്ട് മുത്തശ്ശനോടാ പറയണേ ഞാൻ ഇഷ്ടപ്പെട്ട ആളോട് പോലും ഇക്കാര്യം പറഞ്ഞിട്ടില്ല കാരണം പഴയ ചരിത്രം ഇനി ഈ കൊട്ടാരത്തിൽ ആവർത്തിക്കരുത് ഇവിടുത്തെ ഒരു പെൺകുട്ടി പ്രേമിച്ചിനെ ഒളിച്ചോടുന്നു കരുതണ്ട ഈ ഗോപികയ്ക്കൊരു മംഗല്യം ഉണ്ടെങ്കിൽ അത് മുത്തശ്ശന്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി മാത്രമായിരിക്കും ആളെ ഇതുവരെ മോള് പറഞ്ഞില്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പഴയ ചരിത്രം ആവർത്തിക്കാനുള്ള ഉദ്ദേശമെങ്കിൽ ഒന്ന് കളയും ഞാൻ അവളെ എന്റെ കുട്ടി അവനെ പ്രേമിച്ച് ഒളിച്ചോടിയൊന്നുമില്ലല്ലോ തന്റെ മനസ്സ് രക്ഷിതാക്കളെ അറിയിച്ചെന്നല്ലേ ഉള്ളൂ അതൊരു വലിയ കാര്യം തന്നെ അവളുടെ താല്പര്യത്തിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല തെരഞ്ഞെടുപ്പിൽ പാളിച്ചയുമില്ല എന്തായാലും ക്ഷത്രിയർക്ക് മുന്നിലെ ബ്രാഹ്മണരുടെ സ്ഥാനം ഉണ്ണികൃഷ്ണന്റെ അച്ഛൻ ബ്രഹ്മദത്തിന് ഈ കൊട്ടാരവുമായി പൂർവ്വബന്ധങ്ങളുണ്ട് പിന്നെ പണത്തിന്റെ കുറവ് അത് തറവാടിത്തം കൊണ്ട് മറികടക്കും അല്ല രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല യാഗത്തിന്റെ ഫലം നേരത്തെ കിട്ടിയെന്ന് വിചാരിക്കുക നിമിത്തങ്ങളും വിവാഹത്തിന് അനുകൂലം ഇന്നത്തോടെ പൂജ എല്ലാം അവസാനിപ്പിക്കാം വരനെ കണ്ടെത്തിയ സ്ഥിതിക്ക് യാഗം തുടരുന്നതും ദോഷമാണ് ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയി ചെയർമാനെ കണ്ടില്ല ചെയർമാന്റെ വീട്ടിൽ പോയി ചെയർമാനെ കണ്ടില്ല എനിക്ക് ആകെ ഒരു ടെൻഷനാ ചെയർമാനെ കണ്ടില്ല ചെയർമാനൊക്കെ അവിടെ ഇരിക്കട്ടെ അവിടെ ഇരിക്കട്ടെ എടോ പൂജ ചെയ്യാനെത്തിയ ഉണ്ണികൃഷ്ണൻ അത് ഉണ്ണികൃഷ്ണൻ തന്നെയല്ല നിങ്ങളെ ആരോ താർ എന്തൊക്കെയാ പറയുന്നേ എടോ ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ മാർത്താണ്ട് ഡീസൽ അടിച്ചില്ലേ ഡീസൽ അടിച്ചു ചോദിച്ചത് കേട്ടില്ലേ ഡീസൽ അടിച്ചു എടോ ഉണ്ണികൃഷ്ണനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചേ നല്ല അഭിപ്രായം അല്ലേ നമ്മുടെ ഗോപികയ്ക്ക് വേണ്ടി ഉണ്ണികൃഷ്ണനെ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു ഗോപിയക്ക് ഈ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം തോന്നുന്നില്ല എന്നാ ഞങ്ങൾക്കുണ്ട് അവൻ സമ്മതിക്കോ ആദ്യം കുട്ടികളോടാ ചോദിക്കുക അവന്റെ വീട്ടുകാരുമായിട്ട് ആലോചിക്കുക മറക്കേ രണ്ടു മൂന്ന് വട്ടം താൻ അവിടെ പോയതല്ലേ എനിക്ക് എന്താന്നറിയില്ല പെട്ടെന്ന് ഒരു മറവി സ്വപ്നം പോലീസം അത് ശരി അപ്പൊ ബാധ ശരിക്കും ഒഴിഞ്ഞിട്ടില്ല മാർത്താണ്ട ആ തിരുമംഗലത്തെ വിളിക്ക് രണ്ട് ചൂരൽ കഷായം കൊടുക്ക ഒന്നും രണ്ടും ഒക്കെ പിന്നീടാകാമടോ ഇയാളെന്താ കഥകളി കാണിച്ചോണ്ട് പോകുന്നു നീ ആക്ക് ശരിക്കും ബാധ കൂടിയോ എന്താണ് തമ്പുരാട്ട് കുട്ടി നല്ല ഹാപ്പി മൂഡിലാണല്ലോ കാര്യമുണ്ട് എന്താണാവോ അതെ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ എല്ലാരും കൂടി പോയിരിക്കാ അപ്പൊ താൻ സമ്മതിച്ചോ കല്യാണത്തിന് എന്താ മുഖത്തിനൊരു വാട്ടം ഏയ് ഒന്നുമില്ല ആരാണ് ആ ഭാഗ്യവാനായ ചെറുപ്പക്കാരൻ ഓർത്ത ആളെ ഞാൻ പറയില്ല വേണമെങ്കിൽ തൊട്ട് കാണിക്കാം അപ്പൊ അവരാ ഉണ്ണികൃഷ്ണ വീട്ടിലേക്കല്ലേ പോയത് ഹലോ ഉണ്ണികൃഷ്ണ വീട് തന്നെയല്ലേ അതെ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ചെയർമാൻ ദാമോദരൻ നമ്പൂതിരി പറഞ്ഞിട്ട് വിളിക്കുക ഉണ്ണികൃഷ്ണൻ വീട്ടിലുള്ള കാര്യം ആന്റണിയുടെ ആൾക്കാർ അറിഞ്ഞു പോലീസ് അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട് തൽക്കാലം നീ അവിടുന്ന് പൊങ്ങുന്നതാണ് നല്ലത് അതുപോലെ സംഗതി ഏറ്റുന്നാ തോന്നണത് എങ്കിൽ തമ്പരാക്കന്മാരെ എത്തും മുമ്പ് നമുക്ക് അവിടെ എത്തണം എന്നിട്ട് നേതൃത്വത്തിൽ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം പിന്നെ എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഒന്നും പറയണ്ട എന്താ മോനെ എന്തിപ്പോ ഉണ്ടായേ പേടിക്കാനൊന്നുമില്ല ഞാൻ ഇവിടെ വന്ന കാര്യം ആന്റണിയുടെ ആളോട് അറിഞ്ഞു വണ്ടി നിർത്ത് വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ എന്താണോ ഞാൻ ഒന്ന് ഇറങ്ങട്ടെ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു യാത്ര തുടങ്ങിയിട്ട് മൂന്നാല് പ്രാവശ്യം ആയല്ലോ തന്റെ ഈ മൂത്രമൊഴിപ്പ് അസുഖ അസുഖ തൽക്കാലം നമുക്ക് ഈ യാത്ര ഒന്ന് മാറ്റി വെച്ചാലോ വേണ്ട താൻ പോയി ഒഴിച്ചിട്ടോ എന്നാ ജീപ്പ് ഒന്ന് മാറ്റിട്ടു എന്തിനാ മൂത്രമൊഴിക്കാൻ ജീപ്പിനകത്തോടെ മൂത്രമൊഴിക്കുന്നത് എന്താണോ ബാഗ് എടുക്കാനാ ബാഗിനകത്തോടെ മൂത്രമൊഴിക്കുന്നത് പോയി ഒഴിച്ചിട്ട് വേണോ
ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ല. അറിയാം അവൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഉണ്ണിയുടെ സുഹൃത്തുക്കളാ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ തന്നെയാ. എന്റെ പേര് അഗസ്റ്റിൻ. അഗസ്റ്റിൻ നമ്പൂതിരി. ഞങ്ങൾ രണ്ട് ഫ്രണ്ടുകളാ. ബാക്കിൽ നിന്ന് വന്നേ ഉള്ളൂ. അകത്തേക്ക് വരിക. അമ്മയുടെ പേരെന്താ? സരോജിനി. ആ എന്നാ അകത്തോട്ടിരിക്കാം. എന്നാലും അകത്തേക്ക് ഇരിക്കുന്നതിന് മുമ്പ് അമ്മ ആ സന്തോഷ വാർത്ത അറിഞ്ഞിരിക്കണം. അമ്മേ. ആ അതേ പിച്ചക്കാരൻ വിളിക്കണം. അത് ഞാനാ. ആ നീയായിരുന്ന. നമ്മുടെ ഉണ്ണിക്ക് ഒരു മഹാഭാഗ്യം കൈവന്നിരിക്കല്ലേ. ഉദയപുരം കൊട്ടാരത്തിലെ ശ്രീകണ്ഠവർമ്മയുടെ മകളും ഉണ്ണിയും തമ്മിൽ ഒരു കല്യാണാലോചന. ശ്രീകണ്ഠവർമ്മയും ഞങ്ങളും റോക്ക് ഫ്രണ്ടുക്കളാ. ഒരു കണക്കിന് പറഞ്ഞ ഞങ്ങൾ തന്നെ ഇടനിലക്കാര്. അല്ല ഉണ്ണി ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് അവരറിയാൻ പാടില്ല. പിന്നെ ഈ പോലീസും കേസും പ്രശ്നങ്ങളൊന്നും അവരറിയാതിരിക്കാൻ വേണ്ടിയാ പറയുന്നേ. അമ്മ അധികം ഒന്നും അവരോട് സംസാരിക്കണം. ഉണ്ണി പ്രത്യേകം പറഞ്ഞിരുന്നു അവരെത്തി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അയ്യോ ഇങ്ങോട്ടാ പോന്നതെന്ന് പിന്നീട് അറിഞ്ഞത്. സദ്യയുടെ ചുറ്റുവട്ടം എവിടെ ഉണ്ടോ അവിടെ നോമുണ്ടാവുമല്ലോ. പിന്നെ തമ്പുരാക്കന്മാരും ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ ഒരു ബൈക്ക് സംഘടിപ്പിച്ചു. 100, 110, 100, 110 അങ്ങോട്ട് പറഞ്ഞു. അതെ അതെ. പിന്നെ ഇവിടെ സ്വീകരിക്കാനും സംസാരിക്കാനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവരൊന്നും മനസ്സിലായില്ല. ഇത് ശ്രീകണ്ഠവർമ്മ. ക്ലാസ് തമ്പുരാൻ. ബാലവ ബാലവർമ്മ. മിഡിൽ ക്ലാസ് തമ്പുരാൻ. രാജശേഖരവർമ്മ. ലോ ക്ലാസ് തമ്പുരാൻ. എല്ലാവർക്കും അകത്തേക്കിരിക്കാം. അല്ല ഗോവിന്ദൻ നായർ എവിടെ? ഗോവിന്ദൻ നായരെ, കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി എന്റെ തലവെട്ടിക്കോ. നിങ്ങളുടെ തലവെട്ടാൻ ഞാനെന്താ ബാർബർ? ഇങ്ങോട്ടും നോക്കിയേ. നീ എന്താ ഇവിടെ? അത് ശരി, വീട്ടിൽ കയറിയൊന്ന് വീട്ടുകാരനോട് നീ എന്താ ഇവിടെ? നല്ല അടി കിട്ടും. ആ വീട്ടിൽ പിടിയും കിട്ടണില്ല. കിട്ടിയ പിടി വിടാണ്ട് വളച്ചു കെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ഉണ്ണികൃഷ്ണന് വേണ്ടി വിവാഹം ആലോചിച്ചു വന്നാ ഞങ്ങൾ. എന്നാലും ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു അല്ലേ മേ? എന്നായാലും വേണ്ടതല്ലേ. എന്നാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കും. ഇതേതായി കുട്ടി? ചോദിച്ചത് കേട്ടില്ല മേ? ഇതാരാ? ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ മേ? ഉണ്ണിയുടെ പെങ്ങളാ സുധ. കൊള്ളാല്ലേ? കൊള്ളാ. െങ്ങളെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇപ്പെല്ലാം മനസ്സിലായി. നീ എങ്ങനെയാ അവിടുന്ന് ഇടുവന്നേ? അപ്പോ നിങ്ങൾ ആലോചിച്ച ശേഷം ബന്ധുക്കളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരിക. തീരുമാനങ്ങളൊക്കെ അവിടെ വെച്ചാകട്ടെ. ഉണ്ണികൃഷ്ണ, തന്നോട് ഒരിക്കലും എനിക്കൊരു പാപം ചെയ്യേണ്ടി വന്നു. മുത്തശ്ശി മരിച്ച വിവരം അറിയിക്കാതിരുന്നത്. അവസാനായിട്ടൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അതിന് നീ എന്തിനാ കരയണേ? ആ 16 അടി സദ്യയുടെ ദേഹം എനിക്ക് കിട്ടില്ലെന്ന്. അത് പോട്ടെ പോട്ടെ പോട്ടെ, അതൊക്കെ പോട്ടെ. ഇനി കല്യാണം കഴിയുന്നതുവരെ താൻ കൊട്ടാരത്തിൽ ഉണ്ടാവണം. ഒരുപാട് കാര്യങ്ങൾ തന്റെ സാന്നിധ്യത്തിൽ തീരുമാനിക്കാനുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷം കൊട്ടാരത്തിൽ ഒരു മംഗല്യം നടക്കാൻ പോണത്. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. തുളുമ്പുന്ന മന്ദാര കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാത്തി. ചിറ്റോളം തുളുമ്പുന്ന മന്ദാര കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. നിന്റെ മുത്തുവളക്കിലുക്കം, മുത്തുവളക്കിലുക്കം കൊഞ്ചുന്ന താളത്തിൽ ശൃംഗാരമോതുവാൻ എനിക്ക് മോഹം. ചിറ്റോളം തുളുമ്പുന്ന മന്ദാര കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി.
മുന്തിരി ശങ്കിനൊത്തൊരിളം കഴുത്തിൽ തങ്കം എഴുതെളുത്തി വന്നുന്ന താലി ചാർത്താം. അറപ്പുറവാതിൽ പടി കടക്കാം, നിന്റെ ഇളമുറത്തമ്പുരാനായി വരാം. ആദിരാത്രിയിൽ നിന്നു മാലവട്ടം കളിത്തോഴി മാർന്നുക്കായി വീശി നിൽക്കും പഞ്ചവാദ്യമം. തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. ആയിരം പറന്നുയർന്നു വലത്തു കണ്ണിടക്കിടെ തുടിച്ചുപോയി നിന്റെ നാടകത്ത് വലങ്കാൽ വെച്ച നേരം. ഇനി നിൻ സാമ്രാജ്യം എനിക്കു മാത്രം, നിന്റെ അഴകനി മറുമല മഞ്ചമിതെനിക്കു മാത്രം. ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. ഇവിടുന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്കും ദിവസം 3 നേരം ആഹാരം കഴിക്കാനുള്ള അനുമതി എങ്കിലും തരണം. 2 ദിവസമായി പട്ടിണിയിലാണ്. ഓ, തനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ ചിക്കൻ വേണ്ടേ? അതിവിടെ വെക്കാറില്ലല്ലോ. നമ്മെ ദ്രോഹിച്ച ദൈവശാപം കിട്ടും. ഇപ്പൊ ഉണുത്സത്യം മനസ്സാ വാചാ കർമ്മണെന്ന് ഒന്നും അറിഞ്ഞതല്ല. ശരി ശരി, കൊട്ടാരത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതിന്റെ പേരിൽ ക്ഷമിച്ചിരിക്കുന്നു. ആ ഫോൺ തട്ടിന്റെ ഇടോ. ഊണും കഴിച്ച് സിൽക്ക് ഷർട്ട് ഇട്ട് നടക്ക. ഹലോ, ഉദയപുരം പാലസ് അല്ലേ? അതെ, ഞാൻ മണിമല മാണിക്യത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി? എന്നെ വിളിച്ച? അതെ, മറ്റേ ഉണ്ണികൃഷ്ണൻ. ഹലോ, എനിക്കൊരു കല്യാണാലോചനയുമായി ഇവിടെ വന്നു പറഞ്ഞു. ശരിയാണോ? അതെ. എങ്കിൽ ഞാൻ ബന്ധുക്കളായിട്ട് അങ്ങോട്ട് വരിക, ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. എപ്പോ? ഇപ്പൊ തന്നെ. ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എന്താ എന്താവും പറഞ്ഞു? ആരാടോ വിളിച്ചത്? അത് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ? മറ്റേ ഉണ്ണികൃഷ്ണൻ. മറ്റേ ഉണ്ണികൃഷ്ണൻ അല്ല, ഈ ഉണ്ണികൃഷ്ണൻ. എന്റെ 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 വീട്ടീന്നാ. അമ്മ എന്താ പറഞ്ഞത് ഗോവിന്ദേട്ടാ? അവിടുന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് പുറപ്പെട്ടു. ഗോവിന്ദാരെ, അവരെ സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാട് ഉടനെ ചെയ്യാ. താൻ ഇത് എങ്ങോട്ട് പോവാ? ഞാൻ ഈ ബാഗ് എടുക്കാൻ വേണ്ടി പോയത്. അതെ തിരുമനസേ, ഉണ്ണികൃഷ്ണന്റെ ബന്ധുക്കൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ വല്ലതും നടത്തണോ? അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരണേ? എടോ നമ്പൂരി, ഈ ഉണ്ണിയെ കൊണ്ട് എന്റെ കുട്ടിയെ വേളി കഴിപ്പിക്കാൻ പോവാണു. സർവമംഗളാനുഭവം. ഇവന്റെ ജന്മസമയം നോക്കി പുരുഷോത്തവ പണിക്കർ അന്ന് പറഞ്ഞതാ എനിക്ക് ഓർമ്മ വരുന്നത്. എന്ത്? ഗജരാജയോഗം ഉണ്ടെന്ന്. പേടിക്കൊന്നും വേണ്ട, എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വന്നാ ഞങ്ങള്. ഉണ്ണികൃഷ്ണൻ സ്റ്റേഷൻ വരെ വരണം. ഇവന്റെ കല്യാണക്കാര്യത്തിനോട് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയതായിരുന്നു. ദേവിയെ തടസ്സപ്പെടുത്തരുത്. ആദ്യം അവൻ കേസിന്നും പൊല്ലാപ്പിന്നൊക്കെ തലയുരട്ടെ, എന്നിട്ടാവൻ കല്യാണാലോചനയും കല്യാണ പന്തലൊരുക്കലും ഒക്കെ, അല്ലെങ്കിൽ മണ്ഡപത്തിൽ നിന്ന് പോലീസ് പൊക്കി എന്ന് ചീത്തപ്പേരുണ്ടാവും. തിരിച്ചു വന്നിട്ട് സ്റ്റേഷനിൽ ഹാജരായ പോരെ. പോരാ, ഇത്രയും ദിവസം ഞങ്ങളെ വെട്ടിച്ചേർന്നത് തന്നെ വലിയ കുറ്റം. കേസ് ചാർജ് ചെയ്യാതിരുന്നേ താമോര് സാർ പറഞ്ഞോണ്ടാ. എടോ, ആന്റണി ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടുണ്ട്. നീ പോലീസ് സ്റ്റേഷനിൽ വന്നൊന്ന് രമ്യതിലെത്തുക, എന്നിട്ട് കേസ് രാജിവെക്കുക, പിന്നെ മനസമാധാനായിട്ട് പെണ്ണ് കാണുക, കല്യാണം കഴിക്കുക, എന്ത് വേണേലും ആകാലോ. ഞാനീ കാണിക്കുന്ന സ്നേഹമൊക്കെ ഇതിന്റെ ആണെന്ന് കരുതിയാ മതി. ഞാൻ വരാം, ഞാനില്ലാന്ന് കരുതി യാത്ര മുടക്കണ്ട, നിങ്ങൾ പുറപ്പെട്ടോളൂ.
അതാ അതിന്റെ ശരി. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യ? എന്താ ചെയ്യ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യ? ഇയാളെ കൊണ്ടുപോയി ശല്യമായില്ല. എന്നാ ഞാൻ വേറൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്താ മൂന്ന് പേരും കൂടി ഒരു ചുറ്റിക്കളി? ഇയാൾ ശല്യം ചെയ്യണു. ഇയാൾ അടുക്കളയിലേക്ക് ചെല്ലേ, സദ്യയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓ ആ ഉണ്ണി, അവരെത്ര പേരുണ്ടാവും? ഒരു അടിക്കുള്ള ആളുണ്ടാവും, അല്ല ഒരു വണ്ടിക്കുള്ള ആളുണ്ടാവും. ആയിക്കോട്ടെ, അല്ലേ ഗോവിന്ദനാരെ? ഇപ്പൊ കണ്ടാ ചിരിയുണ്ടല്ലോ, കുറച്ചു കഴിയുമ്പോ കൊലച്ചിരിയാവും. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ. ഏ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഇവര് വന്ന് ഈ കല്യാണക്കാരെ ആലോചിച്ചപ്പോ നിനക്ക് പറ്റില്ല എന്ന് പറയായിരുന്നില്ലടാ നാരങ്ങ മോറ. എന്നോട് ക്ഷമിക്കണം, വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട് ഞാൻ വിളിച്ചതാ. എന്ത് വേണേലും വിളിച്ചോ, അവൾക്ക് വേണ്ടി എന്ത് സഹിക്കാനും ഞാൻ തയ്യാറാ. അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി ഗോപികെ. പാകിസ്ഥാൻ ഒരു ബോംബിട്ടോണ്ട് ഇന്ത്യ നശിക്കില്ലടാ. നിന്നെ പോലെ ഏതെങ്കിലും പ്രേമരോഗികൾ കാരണമായിരിക്കും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവാൻ പോണേ. എവിടെ പോയി നീ ഒളിച്ചു കളിക്കുക. ജാതകവശാൽ 71 വയസ്സ് വരെ ആയുസുള്ള ഞാനാ 25 വർഷം മുമ്പേ അകാല മൃത്യു വരിക്കാൻ പോണേ. എന്റെ പഴനി ആണ്ടവാ, ആ വീട്ടുകാരുടെ വരവൊന്ന് മുടക്കി തന്ന തല മുട്ടയടിച്ച് തല കുത്തി മറിഞ്ഞ് പഴനി മല കേറി വരാം. എന്റെ പഴനി ആണ്ടവാ. ഉദയപുരം കൊട്ടാരത്തിലേക്ക് കല്യാണം ആലോചിച്ചു പോണ പാർട്ടിക്കാരല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഈ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴേ മനസ്സിലായി. ഇവിടെ മൊത്തം അസ്വാലുക്കളാണേ. നിങ്ങൾ ആരോടെങ്കിലും വഴി ചോദിച്ചാ മതി, അപ്പൊ ഈ കല്യാണം തുടങ്ങും. അതുകൊണ്ടാ കാത്തു നിന്ന്. അതെന്താ കെട്ടിക്കാൻ പോണ പെണ്ണിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞാ വിശ്വസിക്കാണ്ടിരിക്കോ? എല്ലാവരും പറയണത് കേട്ട് നിങ്ങൾ പിന്മാറാതിരിക്കാനാണ് നോം വന്നത്. എന്താ പെൺകുട്ടിയെ പറ്റി നാട്ടുകാർക്ക് ഇത്രമാത്രം കുറ്റം പറയാനുള്ളത്? ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. തമ്പുരാട്ടുകുട്ടി ഇടയ്ക്കിടയ്ക്ക് ബോംബെക്കോ ബാംഗ്ലൂർക്കോ ഒന്ന് പോകും പരിപാടിക്ക്, നൃത്ത പരിപാടിക്ക്. ഒരിക്കലും ഒരു പരിപാടി കഴിഞ്ഞതിന്റെ 3 മാസം പെണ്ണ് ആശുപത്രിയിലായി. കളയാൻ കൊണ്ടുപോണതല്ലേ എന്ന് ഒരുത്തൻ നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അവന്റെ ചെള്ളക്കിട്ട് ഒരെണ്ണം കൊടുത്തു തോം. പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി. എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? കൊട്ടാരത്തിലേക്ക് പോണില്ലേ? ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയും നോക്കി ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയും തരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ, ലക്ഷങ്ങൾ എണ്ണി തരില്ലേ. അങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഒക്കെ വേണ്ട. ഞങ്ങളെ തറവാട്ടി പറഞ്ഞവരാ. കണ്ടിട്ട് തോന്നില്ലല്ലോ. വണ്ടി എടുക്കണ. രണ്ട് കൊണ്ടാലെന്താ കല്യാണം കലക്കില്ലേ? ടാക്സി. അയ്യോ ദേ അവരെത്തി. പെണ്ണിന്റെ തന്ത ചത്തു എന്നും പറഞ്ഞ് അവരെ വന്ന വഴിക്ക് എന്നെ പറഞ്ഞുവിട്. ഗോവിന്ദട്ടൻ മരിച്ചു എന്ന് പറയട്ടെ. എത്രയായി? 150 കൂടെ. ആ എന്നാ പിടിച്ചോളൂ 200. ആ നീ നിന്റെ വീട്ടുകാരെയും നോക്കി നിൽക്കുകയാണല്ലേ, അവരിനി ഭാഗത്തേക്ക് വരില്ല. അന്ന് കോഴിമാംസം കാണിച്ച് നീ നമ്മ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. നോമി കല്യാണം മുടക്കി. നീ വലിയവനാടാ വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു വെരി മച്ച്. കല്യാണം മുടക്കി എന്നറിഞ്ഞപ്പോ ഇവൻ എന്തിനാ ഇത്ര സന്തോഷിക്കണേ? ഉണ്ണി അവരെത്തിയില്ലേ? എത്തി, പക്ഷേ വന്ന പോലെ തിരിച്ചു പോയി. ഈ കൊട്ടാരത്തിലുള്ളവരെ കുറിച്ച് ഇല്ലാ വചനം പറഞ്ഞ് അവരെ മടക്കി പറഞ്ഞയച്ചു. ആരെ? നീ പറ. എനിക്കതിനുള്ള ശക്തിയില്ല. എനിക്ക് ശക്തി ഉണ്ടായിട്ടല്ല പരശുതമ്പൂതിരി. ൂക്കിയെടുത്ത് പുറത്തറിയ. ഇനി അവൻ അകത്ത് കയറിയ കൊന്നു കളഞ്ഞേക്ക്. മുത്തശ്ശ, ആരൊക്കെ എതിർത്താലും എന്റെ മനസ്സ് മാറില്ല. എനിക്ക് കല്യാണത്തിന് സമ്മത.
അസലായി തനിക്ക് ടോം പെരുമാറിയോ തിളച്ച സാമ്പാർ വീണതാ പാചകമാകുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്വാഭാവിക സാമ്പാറൊക്കെ അവിടെ നിക്കട്ടെ തനിക്കിനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റില്ലെങ്കിൽ ആരെടുത്തരും കിരീടവും ചെങ്കോലും അതിന് വേറൊരു മാർഗം വേറൊരു മാർഗം വേണ്ട എനിക്ക് എന്റെ 50,000 രൂപ കിട്ടിയാ മതി മരണപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോഴാണോ കിരീടവും ചെങ്കോലും പണമൊക്കെ തനിക്കൊരു മനുഷ്യ പറ്റില്ലല്ലോ പറ്റിയത് എനിക്കാ എന്റെ കർത്താവേ നമ്മുടെ അഗസ്റ്റൻ അല്ലേടോ നൂലൂട്ട് നിൽക്കണത് അതെ അതെ അവൻ തന്നെ ബാബാ कई कटा अन्याजाधिकारी ഈ നായിന്റെ പൂണൂലിട്ട് നടക്കുന്ന കുറ്റമല്ല ഇവൻ ബ്രാഹ്മണനാ ശുദ്ധ ബ്രാഹ്മണൻ ഓ നസ്രാനി പൂണൂലിട്ട ബ്രാഹ്മണനാവെങ്കിൽ ഒരു മൂന്നാല് പൂണൂൽ ഞങ്ങൾക്കുണ്ടാ ഞങ്ങളൂടാ എന്റെ പേര് ബീരാക്കുട്ടിന്നാ ഗോവിന്ദൻകുട്ടിന്നാ നാരായണൻകുട്ടിന്നാ എന്ത് വേണമെങ്കിലും വിളിച്ചോ നമുക്കൊന്നുമില്ല എന്നാൽ ഈ കള്ള നസ്രാനി നമ്മൾ വിടൂല എടാ ഇവൻക്ക് എന്റെ ഈശ്വരേ എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ ഇവിടെ എന്താ മതസഹോദര സമ്മേളനം നടക്കുകയാണോ പറയടാ നിന്റെ ജാതി ഏതാ ബ്രാഹ്മണൻ അയ്യോ സത്യം പറ കർത്താവാണ് ബ്രാഹ്മണൻ എല്ലാം സത്യമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ കേറിയതാണ് കുറ്റം ഇവിടെ പൂജക്കൊണ്ടായ് എന്താ ഇത് ഉണ്ണികൃഷ്ണ ഈ ക്രിസ്ത്യാനി ഉണ്ണികൃഷ്ണൻ ആരാ ക്രിസ്ത്യാനിയോ നാം എന്തായിരിക്കും ഇവരെന്നെ ഉണ്ണികൃഷ്ണ ഫ്രണ്ട് ആയത് അതെ അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു സുപ്രഭാതത്തിലെ എന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന ജോലി വേണമെന്ന് പറഞ്ഞവൻ ഫ്രണ്ട് ഫ്രണ്ടിന് രണ്ട് അർത്ഥമുണ്ട് അങ്ങനെയുള്ള സമയത്ത് നിനക്ക് ഫ്രണ്ടിന് സ്പെല്ലിംഗ് അറിയായിരുന്നില്ലേ ഓ ഞാൻ അത് മറന്നു എന്നാ ഇപ്പോ പറഞ്ഞേ FROND കറക്റ്റ് ആണല്ലോ പിന്നെ എന്താ കുഴപ്പം മറ്റൊരു ബന്ധമോ അറിവോ പരിചയമോ ഞങ്ങൾ തമ്മിൽ ഇല്ല ബ്രാഹ്മണനാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ എന്തൊരു മണ്ടനാണ് സുലൈമാനെ നാട്ടിലെ കട്ടൻ ചായക്ക് സുലൈമാനി എന്നാ പറയണേ ഒരു കട്ടൻ ചായ പോയിട്ട് ഒരു തുള്ളി പച്ചവെള്ളം പോലും നിനക്കൊന്നും കിട്ടില്ല എന്റെ അടുത്ത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ ആ സ്ത്രീകരം വേഷം മാറി ഞങ്ങൾ പറ്റിക്കാൻ നോക്കുന്നോടാം തൊട്ട് പോകരുത് നിങ്ങൾ വലിയ തമ്പുരാക്കന്മാരായിരിക്കും പക്ഷെ ഒരു പാവപ്പെട്ടവനെ തലിച്ചെടുക്കുന്ന ഏ നായിന്റെ മക്കളായാലും നമ്മൾ അനുവദിക്കില്ല പൂണൂൽ ഊരി കളഞ്ഞിട്ട് വാടാ നമ്മക്കൊണ്ട് ബഹ്റ പോലൊരു വീട് ഹിന്ദുവിന് നസ്രാണിക്കും കേറാൻ പാടില്ല എഴുതി വെക്കാത്ത വീട് മനുഷ്യന്മാര് താമസിക്കുന്ന വീട് പാറാ ഗോവിന്ദട്ട രക്ഷപ്പെടാൻ പ്രയോഗിച്ച അടവാണെങ്കിലും പാവം അവൻ ഒരുപാട് തല്ലുണ്ടോ അല്ലേ ആ സമയത്ത് അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാ അല്ല അവനെന്റെ അവസ്ഥ മനസ്സിലാവും ചേട്ടനെന്താ ആലോചിക്കണേ അവന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ ഒന്ന് ആലോചിച്ചു പോയതാ ഈ നിലയ്ക്ക് പോയാൽ അതിലും പരിതാപകരമായിരിക്കും എന്റെ സ്ഥിതി എനിക്ക് പേടിയാവണു ചേട്ടൻ എന്തിനാ പേടിക്കണേ എല്ലാത്തിനും ഞാനില്ല ചേട്ടൻ്റെ കൂടെ അതിപ്പോ ഞാൻ കണ്ടതാണല്ലോ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ എന്റെ ഗതി എന്റെ ഈശ്വര ചേട്ടൻ എപ്പോഴും എന്നെ യൂദാസായിട്ട് കാണരുത് എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കുക എന്താ നിന്റെ ഉദ്ദേശം രണ്ട് വീട്ടുകാരും എല്ലാം പറഞ്ഞിട്ട് ഈ കല്യാണം നടക്കില്ല അതെ രണ്ട് വീട്ടുകാരെ ഒരുമിപ്പിച്ചിട്ട് ഈ കല്യാണം നടത്താനും പറ്റില്ല പിന്നെ പിന്നെ ഈ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കട്ടെ എന്നിട്ട് എന്നിട്ട് വരണടുത്ത് വെച്ച് കാണാം ഹായ് ബാപ്പ
അദ്ദേഹം നിന്റെ ബാപ്പാന്ന്. അയ്യോ, ബാപ്പ മാത്രല്ല ഉമ്മ. ഇവനെന്താ അവിടെ? അറിയില്ല. അല്ലാ, ഏ അബ്ദുള്ള സുലൈമാനെ വിളിക്കുന്നു. ചെല്ലടാ, കൂടി കൂടെ എന്നെ കൊലക്കി കൊടുക്കുന്ന ചെല്ലടാ. നീ എന്താ അവിടെ? ചോദിച്ചത് കേട്ടില്ലേ? അത് ഞങ്ങൾ പറഞ്ഞിട്ടാ ഓൻ അവിടെ നിൽക്കണത്. അബ്ദു, അവര് സുപ്രീം കോർട്ടിൽ കേസിന് പോവാ. രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അവൻ വേഷം പറയാൻ അവിടെ നിൽക്കാം. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ച ഓ നമ്മുടെ ആളാണെന്നുള്ള കാര്യം അവരറിയും. നിങ്ങൾ എന്താണ് ഈ പറയണേ? അവനെന്താ അവിടെ? ആര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണ അത്? ഉണ്ണികൃഷ്ണ. അയ്യോ, ഉണ്ണികൃഷ്ണൻ. വെറുതെ വെറുതെ അവൻ ആ പേരിലെ ചാറായ്പ നടത്തണം. പറഞ്ഞ പോലെ ഉണ്ണീഷൻ തന്നെയാണല്ലോ. തനിക്ക് എന്താ അവിടെ കാര്യം? ഞാൻ വെറുതെ. ആരവര്? കൊഴപ്പാവും കൊഴപ്പാവും. ഉണ്ണികൃഷ്ണ, നാണമില്ലാത്ത പലരും തട്ടിപ്പറിച്ച് സ്വന്തമാക്കിയ ഭൂമി കാണാൻ വരും. അത്തരം മ്ലേച്ഛന്മാരോട് സംസാരിക്കുന്നത് നമുക്ക് മോശം. രംഗൂറ്റമുണ്ടെങ്കിൽ നേർക്ക് നേർ സംസാരിക്കും. വിടറി, ഈ കാണുന്നതൊന്നും ഞാൻ ആരുടെയും തട്ടിപ്പറിച്ചെടുത്തതല്ല. ഉദയപുരം പാലസിൽ അവിട്ടം തിരുനാൾ വർമ്മയുടെ മകൾ മാളവിക വർമ്മയുടെ അവകാശം, എന്റെ ഭാര്യയുടെ അവകാശം. ഞാൻ ഇന്നിവിടെ ആടിയും പാടിയും പടക്കം പൊട്ടിച്ചും ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ പോകുകയാണ്. ഈ നാട്ടുകാർ മൊത്തം അറിയണം. വർഷങ്ങൾക്ക് ശേഷം ഈ കൊട്ടാരത്തിന്റെ നടുമുറ്റത്ത് അബ്ദുൾ റഹ്മാൻ കാലുകുത്തിയ വാർത്ത തീർന്നിട്ടില്ല. ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ സ്ഥലം ഏതെങ്കിലും തരം താഴ്ന്ന ക്ലബിന് വിട്ടുകൊടുക്കും. അവരിവിടെ കുടിച്ചും കൂത്താടിയും എന്നും നിങ്ങൾക്ക് ശല്യമായിട്ട് മാറും. എന്നാലും തീർന്നെന്ന് കരുതണ്ട ഈ അബ്ദുൾ റഹ്മാന്റെ നെഞ്ചിലെ പക. അബ്ദുൾ റഹ്മാനെ, ഇത്രയൊക്കെ ചെയ്തു കൂട്ടി ഞങ്ങളെ ദ്രോഹിച്ചിട്ടും അടങ്ങിയില്ലേ നിന്റെ പക? ഇനി ഞാൻ എന്താണ് നിന്റെ കാൽ കീഴിൽ വെക്കേണ്ടത്? മടിക്കണ്ട, ചോദിച്ചോളൂ. ഒരിക്കൽ കിരീടം വെച്ചിരുന്ന ഈ തല എന്റെ ഈ കാൽ ചുവട്ടിൽ വെച്ചാൽ പോലും ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് പകരമാവില്ല. എല്ലാം നശിച്ച് നാമാവശേഷമായെന്ന് ബോധ്യമാകാതെ എന്റെ മനസ്സ് തണുക്കില്ല. മനസ്സിൽ നന്മ അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുറഹിമാന്റെ പി വി ഒന്ന് അപേക്ഷിക്കണം ഭർത്താവിനോട്. ഉദയപുരം കൊട്ടാരത്തിലെ പഴയ ഈ രാജാവിനെ ഇനിയും ഒരുപാട് ഉപദ്രവിക്കരുതെന്ന്. അത്രയും ഏൽക്കാനുള്ള കരുത്ത് അയാൾക്കില്ലെന്ന്. വേണ്ട, ഇങ്ങനൊരു ബന്ധം എന്റെ അച്ഛനില്ല. നിന്റെ ശബ്ദം കേൾക്കുന്ന അച്ഛൻ ഇഷ്ടമല്ല. നിർത്തറി, ഒരേട്ടൻ സ്നേഹം എന്നുണ്ടായി ഇത്? ഒരു നിമിഷം മുമ്പ് എടുത്ത് പൊട്ടിപൊളിച്ചതോ? മോൾ ഈശ്വരനെന്നൊന്നുണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച വേദനയുടെ ഒരു അംശമെങ്കിലും നീ അനുഭവിക്കാതിരിക്കില്ല. നീ കാരണം ഇവിടെ തടസ്സങ്ങൾ വ്യാധി പോലെ പിന്തുടരുക. ഈ ഉണ്ണികൃഷ്ണനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ മോൾക്കൊരു മംഗല്യോഗം ഉണ്ടാകുമായിരുന്നില്ലേ? അയാളെന്താ പറഞ്ഞത്? വെറുതെ വെറുതെ. ഞാൻ പറഞ്ഞു കൊടുത്ത നമ്പറാ. കല്യാണ ദിവസം ഓൻ വിളിച്ചു പറയും ഓ സുലൈമാൻ കുട്ടിയാണെന്ന്. അപ്പൊ അവര് നിർത്ത്. മണ്ട നല്ല ഞാൻ സുലൈമാൻ ഇന്നിവിടെ എത്തണം. ഇവനെന്താ മതിലുമേ കൂടി എഴണത്? ഇത് കണ്ടുപിടിച്ചിട്ട് എന്ന കാര്യം കിരീടം ചെങ്കൂരി നാളത്തേക്കാക്കാം. ബാപ്പയുടെ തുരാൻ നിനക്ക് പാതിരാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തേ? ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. ശ്രീകണ്ഠവർമ്മയുടെ മകളെ വിവാഹം ചെയ്യാൻ പോണത് നീയാണോ? അല്ല അല്ല എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ട് നിന്റെ ബാപ്പാക്ക് വിശ്വാസം അവിടെ ഇല്ല. നീ ആ സുപ്രീം കോടതിയിലെ കേസിനായിരുന്നു പറഞ്ഞു കൊടുത്തേ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി. ആണോ അല്ലയോ? അതെ. എന്റെ മകനായി പറഞ്ഞിട്ട് എന്നെ ചതിക്കുകയായിരുന്നല്ലേ? കൊന്നുകളെ ഞാൻ. എന്തിനെ ബഹളം ഉണ്ടാക്കണേ? എതിർക്കാൻ എന്താ അവകാശം ബാപ്പയ്ക്കുള്ളത്?
ഇതുപോലെ എല്ലാ എതിർപ്പുകളെ വേണിച്ചോണ്ടല്ലേ ബാപ്പ എന്റെ അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന്? എന്തിനാണ് ബാപ്പ ഇനിയും പഴയ കഥയുടെ കണക്ക് പറഞ്ഞ് നടക്കുന്നത്? അവസാനിപ്പിച്ചുകൂടെല്ലാം. അത് ഞാൻ തീരുമാനിച്ചോളാം. ഒരു നമ്പൂരി ചെക്കനാ നീ എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അവരല്ലേ? നീ എന്റെ മകനാണെന്ന് ഞാൻ പറയും, ഒരു ഇസ്ലാമാണെന്ന് ഞാൻ വിളിച്ചു പറയും. മനസ്സ് അത്രയ്ക്ക് വലിയ കല്ലാണെങ്കില് ബാപ്പ വിളിച്ചു പറയും. പറയാ നമ്പൂതിരി, സ്വയംവരയാഗം നടത്താൻ വന്ന മുസ്ലിം നമ്പൂതിരി. ചത്തോ, കാവലിന് ഞാനും വേണമെന്ന് പറഞ്ഞ വലിയ കഷ്ട. എപ്പോഴാ? ഇപ്പോഴോ? ആയിക്കോട്ടെ. ആരാ? എന്താ? എവിടുന്നാ? കൊല്ലങ്കോട് കൊട്ടാരത്തിന്ന് ആറാം തമ്പുരാൻ എഴുന്നള്ളുന്നു. എപ്പോ? ഇപ്പോ. അതും പല്ലക്കിലത്രേ? ഇക്കാലത്ത് പല്ലക്കിലോ? അത് അദ്ദേഹത്തിന്റെ ശീല, ഞാൻ നേരത്തെ കേട്ടിരിക്കുന്നു. തിരുമനസേ, ഒരു സത്യം പറയട്ടെ, ആറാം തമ്പുരാനെ ആശുപത്രിയിലെ ആറാം വാർഡിൽ കൊണ്ടാക്ക്, വരും പൊരുത്ത ആളുണ്ടായിരുന്നല്ലോ. വരട്ടെ വരട്ടെ. ഗോപിക, എന്താണ് തമ്പുരാട്ടിക്കുട്ടി വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ കല്യാണം നടക്കാൻ പോണ പെണ്ണിന്റെ മനസ്സിലെ സന്തോഷം കാണാതിരിക്കോ? അപ്പൊ മുത്തശ്ശനോടെല്ലാം പറഞ്ഞല്ലേ മനസ്സിലുള്ള ആളെ കുറിച്ച്? പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടായി. എന്നാലും ആളാരാണെന്ന് എന്നോട് മാത്രം പറഞ്ഞില്ല കേട്ടോ. ഫോട്ടോ ഉണ്ട് എന്നെ ഒന്ന് കാണിക്കാൻ. എന്തിനാ ഫോട്ടോ? ആളെ നേരിട്ട് കാണിക്കാലോ. നിനക്ക് പരിചയമുള്ള ആളാ? ആണോ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ പൂജ ചെയ്യാൻ വന്ന ആള് തന്നെ. അല്ല, നിന്റെ പരദേശി പ്രേമം എവിടെ വരെയായി? സമ്മതത്തോടെയാണോ ഈ കല്യാണം ഉറപ്പിച്ചത്? ഒന്ന് പതുക്കെ, ഈ സുലൈമാൻ എന്നുള്ള വിളി ആരെങ്കിലും കേൾക്കും? കേക്കട്ടെ. എന്താ പേടിയാണോ? സുലൈമാനാണ് നിങ്ങളെ നിറഞ്ഞ ഗോപിയെ കല്യാണത്തിന് സമ്മതിക്കില്ലല്ലേ? എന്താ ഇപ്പോ? സുലൈമാനാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും. എനിക്കറിയാം, സുലൈമാനും എന്നെ ഇഷ്ടമായിരുന്നു. ഇവിടെ പൂജാരി കഴിഞ്ഞതും എന്നെ കാണാൻ വേണ്ടിയായിരുന്നില്ലേ? ഇപ്പൊ ഈ സ്വത്തും കൊട്ടാരം തമ്പുരാട്ടിയൊക്കെ കണ്ടപ്പോ അതിന്റെയൊക്കെ മുന്നില് ഈ കാര്യത്തിന്റെ മോൾക്ക് എന്ത് സ്ഥാനമല്ലേ? ഒന്നോർത്തോ, എന്നെ നോവിച്ച് ഇവിടുത്തെ തമ്പുരാട്ടി പെണ്ണും കെട്ടി ഈ കൊട്ടാരത്തെ സുഖമായി വാഴാന്ന് വിചാരിക്കണ്ട. മകരം 24-ാം തീയതി വ്യാഴാഴ്ച പകൽ 10:32 ശേഷം മീനൻ രാശി വിവാഹത്തിന് ശുഭം. ആയിക്കോട്ടെ, സമയം ധാരാളം ഉണ്ട്. നാളെ അറിഞ്ഞ് നടത്തണമെന്നാ എന്റെ ആഗ്രഹം. അത് വേണോ? എല്ലാവരും അറിഞ്ഞിട്ട് ഈ കല്യാണം നടത്തണോ? അത് പിന്നെ പ്രശ്നമാവും. എന്ത് പ്രശ്നം? ഗോവിന്ദൻ നായർ പറഞ്ഞതിൽ കാര്യമുണ്ട്. അബ്ദുൾ റഹ്മാൻ വന്നിരിക്കുന്ന വാശിയില. ഈ കല്യാണം മുടക്കാൻ അയാൾ പരമാവധി ശ്രമിക്കും. അതെ അതെ, അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. കല്യാണം ഗുരുവായൂർ വെച്ച് വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം ക്ഷണിച്ചു വരുത്തി നടത്തിയല്ലേ നല്ലത്. അതാണ് എന്റെ അഭിപ്രായം. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ? വരനെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചു തന്നെയാണ് തീരുമാനം. മോളെ, നിനക്ക് ഇതെന്താ പറ്റിയ? പഴയ ചരിത്രം ഇനി ആവർത്തിക്കണോ? തമ്പുരാക്കന്മാരോട് സംസാരിക്കാൻ നീ ആളായോ? പുറത്തു പോടി. ഞാൻ പോവാം. അതിനു മുൻപ് ഒന്ന് ചോദിച്ചോട്ടെ, ഒരു ഇസ്ലാമിനെ കൊണ്ട് തന്നെ ഗോപിയുടെ വേളി നടത്തണോ? നീ ആരെ കുറിച്ച് പറയണേ? ബാധ്യ, ഇത് ബാധ്യ. എന്റെ ദേഹത്തു നിന്നും ഇവളുടെ ദേഹത്ത് കരുതാ. അസംബന്ധം പറയാതെ പോടി. അയാൾ ഉണ്ണികൃഷ്ണനല്ല, ഉണ്ണികൃഷ്ണനായിട്ട് വേഷം കെട്ടി വന്ന ചതിയനച്ചാതി. ബഹുമാനപ്പെട്ട തിരുമനസവർഗളെ, മറ്റു തമ്പുരാക്കന്മാരെ, കയറി വന്നാൽ തലയടിച്ച് പൊട്ടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നോം ഇങ്ങനൊരു സാഹസത്തിന് മുതിരുന്നത്. പൂജ ചെയ്യാൻ പൂണൂലിട്ട് വന്ന ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നോം പറയാ. കേട്ടില്ലാൻ തോന്നുന്നു. ലോട്ടറി കൂടെ നിൽക്കാൻ സൈക്കിൾ ഇട്ട് തരിക. ഈ ഉദയപുരം പാലസ് അസ്തമയപുരം പാലസ് ആക്കാൻ വന്ന കള്ള പൂജാരിയാണവൻ. എന്നെ തിരുമനസേ, നമ്മളോട് അടുക്കരുത്. സൈക്കിൾ എടുപ്പിച്ച് കൊണ്ട് ഈ നമ്പൂരി സുലൈമാനാണ്, ഒരു ഇസ്ലാമാണെന്ന് നോം തെളിയിക്കാം. ഈ കേട്ടതെല്ലാം സത്യമാണോ? അല്ല, അവൻ പറയുന്ന നുണയാണ്. നുണയാണ്? നുണയല്ല, സത്യാണ്, പച്ചവെള്ളം പോലെ സത്യാണ്. മറുപടി ഇവൻ പറയട്ടെ.
ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ദേ ഇപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവൻ ശുദ്ധ ബ്രാഹ്മണനാണെന്ന്. ദേ പൂനൂലി 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 നുണ ശുദ്ധ നുണ. ഇവൻ ഇസ്ലാമാണ്, തമ്പുരാന്റെ ശത്രു അബ്ദുൾ റഹ്മാന്റെ മകൻ സുലൈമാൻ. ഇയാള് പറയുന്നത് വിശ്വസിക്കരുത്, പഴയ വൈരാഗ്യം കൊണ്ട് പറയണതാ. ഈ നിൽക്കണ ഉണ്ണികൃഷ്ണൻ എന്ന സുലൈമാൻ അയാളുടെ മകനല്ലെന്ന് അബ്ദുൾ റഹ്മാൻ പറയട്ടെ. ആ നിൽക്കണ അബ്ദുൾ റഹ്മാൻ നിന്റെ ബാപ്പയല്ലേ പറയും, നിന്റെ തന്തയാരാണ്. എന്താ മിണ്ടാത്തത്? തന്തയാരാണെന്ന് അമ്മ പറഞ്ഞു നിട്ടില്ലേ? ഉവ്വ ആ നിൽക്കുന്ന അബ്ദുൾ റഹ്മാനാണ് എന്റെ ബാപ്പ. ഒന്നും ചെയ്യില്ല, നിൽക്കണോ? പണ്ട് നീ എന്റെ ഈ കാല് തല്ലി ഒടിച്ചപ്പോ ചോദിക്കാൻ എന്റെ ബാപ്പ ഇല്ലായിരുന്നു. എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചാൽ നിന്റെ കൈവെട്ടാൻ അവന്റെ ബാപ്പയുണ്ട്. വടാ എല്ലാം അറിഞ്ഞിട്ടും താൻ ഒരേ രക്തമാണെന്നറിഞ്ഞപ്പോ കൂട്ടുനിന്നുപോയി. എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം. നിങ്ങളിത് എവിടെയാണ്? എത്ര നേരം കാത്തിരിക്കണേ? നമ്മുടെ രക്തം തിളക്കാണ്. ആരാണ്ടാ നമ്മുടെ സുലൈമാന്റെ ഭാഗത്ത് കൈ വെച്ചത്? ആ തമ്പുരാക്കന്മാരെ ഓന്റെയൊക്കെ മയ്യത്തെ നമ്മളെടുക്കും. ഈ രാത്രി കൊണ്ട് ആ കൊട്ടാരം പൊളിച്ചു മാറ്റി അവിടുത്തെ തമ്പുരാക്കന്മാരെ മുഴുവൻ വെട്ടി നുറുക്കണം. നാളെ പുലർച്ചയ്ക്ക് മുമ്പ് തീരണം. വേണ്ട, ഇതൊരു വർഗീയ ലഹളയാക്കി മാറ്റണ്ട മോനെ. കൊച്ചപ്പയ്ക്ക് വേറെ ഒരു പണിയില്ലേ? നിങ്ങൾ എന്റെ ബാപ്പയുടെ ആളുകളാ, അതുപോലെ അവരെന്റെ അമ്മയുടെ ആളുകളും. പരസ്പരം പടവെട്ടിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. അബ്ദുള്ള, ഇത് കേട്ടാ എന്റെ മോൻ പറയണേ. ഇവൻ അവളെ പെരുത്ത് സ്നേഹിച്ചു, ഇനി പിന്മാറില്ല എന്നാ. ഇതിനു വേണ്ടി നമ്മൾ ഇനി ചത്തുവിനിട്ട് കാര്യമുണ്ടോ? പറയും. പിന്നെ അവരുടെ മുന്നിലേ അരക്കൽ തറവാട്ടുകാർ ഓച്ചാനിച്ച് നിൽക്കണോ? തോൽക്കാൻ പാടില്ല, ജയിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ആ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോരണം. നീ എന്താ നീ പറയണ അബ്ദുള്ള? ആ പെണ്ണ് ഈ വീട്ടിൽ ഇവനോടൊപ്പം കഴിയും, ആ തമ്പുരാക്കന്മാരുടെ കൺമുന്നിൽ തന്നെ. ഇതിൽ കൂടുതൽ എന്ത് പ്രതികാരമാണ് ഞാൻ അവരോട് ചെയ്യ? സുലൈമാനെ, നീ വിളിച്ചിറക്കിക്കൊണ്ട് വരണോ അവളെ? ഗോപിയെ കൊണ്ടുപോവാൻ. വേണ്ട, നീ വിളിച്ചാൽ എന്റെ പേരക്കുട്ടി ഇറങ്ങി വരുമെങ്കിൽ നിനക്ക് കൊണ്ടുപോകാം. ഗോപികേ, നിന്നെ കൊണ്ടുപോകാനേ വന്നത്. കൊണ്ടുപോകാനോ? മനസ്സിലായില്ല. ഒന്ന് വിളിച്ചാ കൂടെ ഇറങ്ങി പോരുന്ന പെണ്ണുങ്ങളാണ് ഈ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരെന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ തെറ്റി. ഗോപിയെ, എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് പറയായിരുന്നില്ല എന്നോട്? തെറ്റാണ് ഞാൻ ചെയ്തത്, ആരാണ് ഞാൻ എന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് പോലും ഉത്തരം അറിയാത്തൊരു ചോദ്യമുണ്ട്. എന്താ എന്റെ ജാതി? ഈ കൊട്ടാരത്തിൽ പറഞ്ഞ മാളവേ തമ്പുരാട്ടിയിൽ അബ്ദുൾ റഹ്മാൻ ഉണ്ടായ എന്റെ ജാതി ഏതാന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞതാ? ജാതിക്കും മതത്തിനും ഇതെ എന്റെ സ്നേഹത്തിന് നീ വിലേൽപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടെ വരണം. എന്റെ മുത്തശ്ശന്റെ സമ്മതത്തോടെ അദ്ദേഹം തരുന്ന താലി കെട്ടി എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ കഴിയും നിങ്ങൾക്ക്?
അല്ലാതെ ഞാൻ വരില്ല. ഇനി ഈ കൊട്ടാരത്തിൽ മറ്റൊരു മാളവിക തമ്പുരാട്ടി ഉണ്ടാവില്ല. തുറന്നൊന്നു കാട്ടുവാൻ നിൻ മുന്നിൽ ഇനി എന്തു പാടേണ്ടു ഞാൻ മനതാരിൽ നിറയുന്ന മൂക ദുഃഖങ്ങളിൽ അറിയുവാൻ ഇനി എന്തു പാടേണ്ടു ഞാൻ ഇനി എന്തു പാടേണ്ടു ഞാൻ ജലിക്കാത്തവരാണ് ഉദയപുരത്തെ രാജാക്കന്മാർ. രാജവാഴ്ചയുടെ അവസാന പരമ്പരയിലെ കണ്ണിയായ ഈ മുത്തശ്ശന് വാക്ക് പാലിക്കാൻ കഴിയാത്തതിലും എന്റെ മോൾ കുറപ്പിച്ച വേളി നടത്താൻ കഴിയാത്തതിലും വിഷമമുണ്ട്. ആരും മനസ്സ് വിഷമിപ്പിക്കണ്ട, അച്ഛൻ തമ്പുരാൻ പറഞ്ഞ വാക്കിന് മാറ്റമുണ്ടാവില്ല. ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ മകൻ ഉണ്ണികൃഷ്ണനുമായി ഇവളുടെ വിവാഹം നടത്തുമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ, അത് തന്നെ നടന്നിരിക്കും. തീരുമാനിച്ച ദിവസം തന്നെ, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ. വരൂ. വരിക.
എല്ലാരും എത്തി. ഇനി ഞാനൊരു കാഴ്ച വസ്തുവായി നിന്ന് കൊടുക്കണം. പല്ലബുദ്ധിഷ നിക്കാം. ഒരു രാജപരമ്പരയുടെ തീരാ ദുഃഖം തീർക്കാൻ മണ്ഡപത്തിൽ ഉയർന്നു കൊടുക്കാം. പക്ഷെ ഈ ഗോപിക മോളുടെ മനസ്സ് മനസ്സിലാക്കാൻ മുത്തശ്ശന് പോലും കഴിഞ്ഞില്ലല്ലോ. അല്ല, ഇത് ആരാ? വരണം വരണം. അമ്മേ, അമ്മാവാ, ഇത് ആരാ വന്നിരിക്കുന്നത്? നോക്കിയേ, വരിയാ. ഒന്നും തോന്നരുതെന്റെ കുട്ടിയെ, അന്യജാതിക്കാരെ ആരെയും അകത്തേക്ക് കടത്താറില്ല. എന്താണ് സുലൈമാൻ ഈ വീട്ടിലേക്ക് വിശേഷിച്ച്? ഞാനും ഗോപിയും തമ്മിൽ ഇഷ്ടത്തില്ല. ഓഹോ, ദേവി, ഇത് ഉണ്ണികൃഷ്ണൻ അതിനൊരു തടസ്സമായിട്ട് നിൽക്കരുത്. അതിന് സുലൈമാൻ അല്ലല്ലോ, മണിമല മാണിക്യത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയല്ലേ ഗോപിയെ സ്നേഹിച്ചത്. ഞാൻ പാടേണ്ട സ്ഥലത്ത് നീ പാടുക, ഞാൻ പൂജ ചെയ്യാൻ എത്തേണ്ടടുത്ത് നീ എത്തുക. ഇതുവരെ എന്നെ ഞാൻ അറിയാതെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ നീ? ഇത്തവണയെങ്കിലും ഞാനും ജയിക്കട്ടെ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, മനഃപൂർവ്വം നിന്റെ നേട്ടവും തട്ടിയെടുക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ചതാ എന്നെ ഇവിടെ വരെ. ഉണ്ണികൃഷ്ണ, നീ കല്യാണത്തിന് പിന്മാറണം. നിന്നോടിറങ്ങി പോവാനാ പറഞ്ഞത്? അല്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ചുകൂട്ടി തല്ലിക്കേണ്ടി വരും. ആരെയും വിളിക്കണ്ട, ഞാൻ പോയിക്കോളാം. ഓർക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തത്. അന്നത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടായിരുന്നില്ല. ഒരു മാപ്പ് പറയലാണ് ഉദ്ദേശമെങ്കിൽ ഇനി അതിന്റെ ആവശ്യമില്ല. മനസ്സുകൊണ്ട് പല പ്രാവശ്യം ഞാനത് ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വന്നത് എന്റെ മകന്റെ കണ്ണീര് കണ്ടിട്ട്. അവന്റെ ഉള്ളും എല്ലാരേക്കാൾ അറിയുന്നത് ഞാൻ തന്നെയല്ലേ? സ്വന്തം പേരക്കുട്ടികളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇനി അച്ഛൻ എന്താ നേടേണ്ടത്? ഗോപിക സംസാരിച്ചതും പ്രവർത്തിച്ചതും എല്ലാം സ്വന്തം ഇഷ്ടത്തോടെ അല്ലായിരുന്നു എന്ന് മനസ്സ് പറയണം. അതുകൊണ്ടാ ഒരിക്കൽ കൂടി തനിച്ച് കാണണമെന്ന് വിചാരിച്ചത്. ഒരു മത്സരത്തിലൂടെ സ്വന്തമാക്കേണ്ടതല്ലോ ഇഷ്ടവും സ്നേഹമൊക്കെ. എനിക്കും ഇതായിരുന്നു നിന്റെ ഉദ്ദേശം. ഇനി തന്നെ ഞാൻ വെറുതെ വിടില്ല. തുടങ്ങിയോ, ഇനി അവിടെ തല്ലരുത്. അത് പറയാ, നീ ആരാണ്? കൊല്ലം തന്നെ ഞാൻ തൊട്ടു പറയരുത്. ഇവരെന്ത് തെറ്റിയതെന്ന് ഏട്ടനീ പറയുന്നേ? ഗോപിയുടെ മനസ്സിൽ ഇപ്പോഴും ഇവനില്ലേ? ബാലഗോപാല, മറ്റുള്ളവർക്കും കാണിക്കുന്ന ഒക്കെ ഭ്രാന്ത. പക്ഷേ എനിക്കെല്ലാം മനസ്സിലാവും. പരസ്പരം സ്നേഹിക്കുന്നവരെ ഒരുമിപ്പിക്കുന്നതിൽ കഴിഞ്ഞ് മറ്റൊരു പുണ്യവും എനിക്ക് കിട്ടാനില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. നിനക്ക് ഗോപിയെ വിവാഹം കഴിക്കണോ? ഞാൻ സഹായിക്കാം, അതിശയിക്കണ്ട. ജീവിതത്തിൽ ഒരു നല്ല കാര്യങ്ങളും ചെയ്യട്ടോ നിന്റെ അമ്മാവൻ. ഇന്ന് രാത്രി 11 മണിയാകുമ്പോൾ കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്തുള്ള നെൽപ്പുരയിൽ വന്നാൽ മതി, ഞാൻ അവളുമായിട്ട് അവിടെ എത്താം. ഗോപിക വരൂ. എന്താ? വരണം വരണം. എന്തു പറ്റി? പ്രതീക്ഷിക്കാത്ത ആളെ കണ്ടപ്പോ പേടിച്ചു പോയോ? നീ എന്തോ നടഞ്ഞൊക്കെ എന്നെ കുറിച്ച് കരുതിയത്? ഇനി നീ ജീവിച്ചിരുന്നാൽ നാളെ എന്റെ മകളുടെ കല്യാണം മുഹൂർത്തത്തിന് നടന്നില്ലെങ്കിലോ? Oh, my God.
പോയി അടിച്ചു. അടുത്തു പോകരുത്, കൊന്നുകളെ ഞാൻ. നമ്മൾ തമ്മിൽ പഴയൊരു കണക്ക് ബാക്കിയുണ്ട്, അതൊന്ന് തീർക്കണ്ടേ? എന്നെയും അമ്മേക്കാണ് വലുതാണ് ബാപ്പയ്ക്ക് പ്രതികാരമാക്കി കൊല്ല്. ഇതുകൊണ്ട് നഷ്ടപ്പെട്ടൊക്കെ നമുക്ക് തിരിച്ചു കിട്ടോക്കി കൊല്ല്. എന്തെങ്കിലും സംഭവിച്ചു പോയ അമ്മയുടെ കണ്ണീരിന് മുമ്പിൽ ബാപ്പയ്ക്ക് മറുപടി പറയാൻ കഴിയും. ഉദയപുരം കൊട്ടാരത്തിലെ ഏതെങ്കിലും ഒരു ജീവൻ നിനക്ക് പറയെങ്കിൽ ഈ വൃദ്ധൻ അതിന് തയ്യാറാണ്. ഏതാണ്ട് കേട്ടിനെക്കാണ് തല്ലി കൊള്ളേ മാറണേ. പയ്യെങ്കിൽ മാറ്, ഞങ്ങൾ കൊല്ലാം. വേണ്ട, നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. ഇനി വേണോ നിനക്ക് ഈ ബന്ധം? വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ നന്മ മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ. കേട്ടില്ലേ, കേട്ടില്ലേ ഇവൻ പറഞ്ഞത്? സ്നേഹത്തിന്റെ വിലയെന്തെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എടീ കൊച്ചെ, ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ ഒന്നുകൂടി അപേക്ഷിക്കും, അടുത്ത ജന്മത്തിലെങ്കിലും മക്കളുടെ മനസ്സറിയുന്ന തന്തയ്ക്ക് പിറക്കണമെന്ന്. വിവാഹത്തിന് തടസ്സമായിട്ട് ഞങ്ങൾ ഈ ഔട്ട് ഹൗസിൽ ഉണ്ടാവില്ല. നാളെ മുഹൂർത്തത്തിന് മുമ്പേ ഞങ്ങൾ ഇവിടുന്ന് പോവാം. കല്യാണം മംഗളമായി നടക്കട്ടെ. അതൊരു കാര്യം ചെയ്യാ, എതിർക്കരുത്. താക്കോല് വല്യതിരുവൻ സ്നേഹിപ്പിക്കണം. പിടിച്ചു വാങ്ങിട്ട് തിരികെ ദാനം തരുന്നതല്ല. ഈ കൊട്ടാരം പകുത്ത് മാറ്റിയിട്ട് അതിന്റെ യശസ് കളയരുന്ന മനസ്സ് പറയണം. ഈ കൊട്ടാരം ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്നും. ഗോപിയേക്ക് കൊടുക്കണം വിവാഹ സമ്മാനമായിട്ട്. ജയിച്ചവർക്കുള്ള സമ്മാനമല്ലേ ഇത്? ഞാനിപ്പോ തോറ്റു മടങ്ങല്ലേ? പരിശോട്ട, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കണം. വിവേകമില്ലാത്ത കൂടപ്പിറപ്പ് കാട്ടിക്കൂട്ടി വികൃതികളായിട്ട് കരുതണം എല്ലാം. മുത്തശ്ശാ,
സന്തോഷമില്ലേ? എനിക്കത് മതി. മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കണം. അബ്ദുറഹ്മാനെ, ഈ രണ്ട് കുട്ടികളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള ഒരു അന്തസ്സും ആഭിജാത്യവും അഭിമാനവും എനിക്ക് വേണ്ട. കൊണ്ടുപോക്കോ എന്റെ മോളെ. അച്ഛൻ എന്ത് ഭ്രാന്തായി കാട്ടണേ? ശബ്ദിക്കരുത്. എന്റെ മോൾ കൈവിട്ടു പോയതിന്റെ വേദന 10-25 കൊല്ലം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നവനാ ഞാൻ. വയ്യ, എനിക്കിനി ഒന്നും താങ്ങാനാവില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. വലിയട്ടാ, ഇവിടെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൂട്ടിയിടും. പാടി ഇവിടെ തൊട്ടുപോകരുത് അവളെ. ഒരു നാട് ഭരിച്ചിട്ടുള്ളവനാ ഞാൻ. ആ എനിക്ക് എന്റെ കുടുംബം ഭരിക്കാൻ ആരെയും പേടിക്കണ്ട. എന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടുന്ന് പോകാം. ഇവനും ഈ കൊട്ടാരത്തിലെ രക്തം തന്നെയാ. നിങ്ങളെ ആരും തടയില്ല. പക്ഷെ ഒരപേക്ഷയുണ്ട്. ഈ കൊട്ടാരത്തിൽ വേറെ സന്തതികളില്ല. അവസാനത്തെ കണ്ണിയാണ് എന്റെ കുട്ടി. നിനക്ക് ഇവളോടൊത്ത് ഇവിടെ കഴിഞ്ഞൂടെ? യുവരാജാവായിട്ട് വേണ്ട, സുൽത്താനായിട്ട് മതി. ഈ ഉദയപുരം കൊട്ടാരത്തിലെ സുൽത്താൻ. തിരുമനസേ, ഈ മംഗള മുഹൂർത്തത്തിലെങ്കിലും ആ സ്വർണ കിരീടം എടുത്ത് ശിരസിലും തെങ്കോലെടുത്ത് കയ്യിലും കൊടുത്തൂടെ. അതൊന്ന് കൺകുളിർക്ക കാണാനുള്ള ആർത്തി കൊണ്ടാണ് കേട്ടോ. എടോ, അതൊക്കെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയിട്ട് കാലം എത്ര. മ്യൂസിയത്തിലോ? അവിടുന്ന് ഒരു കത്ത് തന്നിരുന്നെങ്കിൽ നോമത് എടുത്തോണ്ട് പോവായിരുന്നു. അല്ലെ, വരായിരുന്നു. കാണണെങ്കിൽ ഇത്തിരി കഠിന നിഷ്ഠകളുണ്ട്. ഒരു വലിയ കാണണമെന്നില്ല. എന്നാ പിന്നെ ഇയാളോടൊന്ന് മാറിക്കാൻ പറ. ശുഭകാര്യം നടക്കുകയല്ലേ, നിന്നോട്ടെ. സന്തോഷായി. സർവമംഗളാന ഭവന്തു.